Yes. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമീൻ. ഇന്ന് നമ്മുടെ ഗ്ലോറിയസ് ഗോസ്പൽ സൂമില് നടക്കുന്ന ലൈവില് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളെ പ്രബോധിപ്പിക്കാനായിട്ട് വന്നിരിക്കുന്നത് നമ്മളുടെ ഏറ്റവും പ്രിയങ്കരനായ ഫാദർ മൈക്കിൾ പനച്ചിക്കൽ അച്ഛനാണ്. അച്ഛൻ വിൻസെൻഷ്യൻ സഭയിലെ അംഗമാണ്. അച്ഛനെ കുറിച്ച് ഞങ്ങൾക്ക് വളരെ അഭിമാനമാണുള്ളത്. കാര്യം ഞങ്ങൾ ഗ്ലോറിയസ് ഗോസ്പലിന്റെ 2019 നവംബറിൽ 29-30 തീയതികളില് തിരുവല്ലയിൽ വെച്ച് നടന്ന ആ കൺവെൻഷനിൽ അച്ഛൻ അവിടെ നിങ്ങൾ ഉണ്ടായിരുന്നു. അച്ഛന്റെ ക്ലാസ്സുകൾ അന്ന് ഞങ്ങൾ കേട്ടതാണ്. അപ്പൊ അച്ഛനിൽ നിന്ന് ഇത്ര വലിയ ആഴമേറിയ ചിന്തകൾ ഞങ്ങൾ കേൾക്കാനിടയായി. ഞങ്ങൾക്കത് വലിയ സന്തോഷം ഉളവാക്കി. എന്നാൽ അച്ഛനെ പറ്റി നേരത്തെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷെ അച്ഛൻ ഈ ഒരു വിധത്തില് ഇത്രയും വലിയൊരു ആശയം ഉൾക്കൊള്ളുന്ന വ്യക്തിയാണെന്ന് അറിഞ്ഞിരുന്നില്ല. അച്ഛനെ നമുക്ക് പബ്ലിക് മീഡിയയിൽ വളരെയധികം കാണാൻ പറ്റുന്നത് കുറെ പാട്ടുകൾ രചിച്ച അച്ഛനാണ്. അച്ഛന്റെ ഒരു പ്രധാനപ്പെട്ട പാട്ടാണ് അത്. പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പാട്ടാണ് തിരുനാമകീർത്തനം. ഞാൻ സെന്റ് ആൽബർട്ട്സിൽ പഠിക്കുമ്പോൾ 90, 91, 92 കാലങ്ങളിൽ പഠിക്കുമ്പോൾ അവിടെ ജീസസ് യൂത്ത് നടത്തിയ ഒരു വലിയ പരിപാടിയിൽ സെന്റ് ആൽബർട്ട്സിലെയും സെന്റ് തെരേസാസിലെയും ടീച്ചേഴ്സ് എല്ലാവരും കൂടി നിന്ന് ഈ പാട്ട് പാടി. ഭയങ്കര മനോഹരമായ ഒരു ഇതായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം നൽകിയ ഒരു അനുഭവമായിരുന്നു ആ തിരുനാമ കീർത്തനം എന്ന പാട്ട്. ആദ്യമായിട്ട് ഞാൻ അവിടെ വെച്ചാണ് അത് കേട്ടത്. അതുപോലെ തന്നെ അച്ഛന് കുറെ കുറച്ച് ബുക്കുകളൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് പബ്ലിക് നമുക്കത് ലഭ്യമാണ്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും, ക്രിസ്തു പരമാർത്ഥം, വീണ്ടെടുപ്പിന്റെ വിശ്വാസ വഴി, ദ വേ ടു റിഡംപ്ഷൻ എന്നിങ്ങനെ ബുക്കുകൾ അച്ഛന് ഇറക്കി ചെയ്ത് രചിച്ചിട്ടുണ്ട്. അത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. വളരെയധികം എന്താ ഉൾക്കാഴ്ച നൽകുന്ന ബുക്കുകളുമാണിത്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് കിട്ടിയ ഈ മഹാ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അതുപോലെ ക്ലാസ് നയിക്കുന്നതിന് അല്ലെങ്കിൽ നമ്മളുടെ ചോദ്യോത്തരമായിട്ടാണ് അച്ഛൻ ഇത് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. ആ ഇത് ചെയ്യുന്നതിനായിട്ട് ഞാൻ എല്ലാവരുടെയും പേരില്, പ്രത്യേകിച്ച് ഷിബു പിടിയേക്കൽ പാസ്റ്ററുടെ പേരില്, നമ്മളുടെ ഗ്ലോറിയസിന്റെ അഡ്മിൻസ്, അങ്ങനെ എല്ലാവരുടെയും പേരില് അച്ഛനെ ഹാർദവുമായി ഈ സൂമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സൂമിലായിരിക്കുന്ന നമ്മളുടെ സ്ഥിരം പ്രേക്ഷകരുണ്ട്, പുതിയതായിട്ട് വന്നവരുണ്ട്, ഫേസ്ബുക്കിലൂടെ ലൈവ് കാണുന്നവരുണ്ട്. എല്ലാവരെയും ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം എന്ന് തോന്നുന്നു. അച്ഛാ, എങ്ങനെയാ, നമുക്ക് തുടങ്ങാം? തുടങ്ങാം, നമുക്ക് തുടങ്ങാം. ഒരു ചെറിയ പ്രാർത്ഥനയോടുകൂടി തുടങ്ങാമെന്ന് ഞാൻ കരുതുന്നു. യെസ്, തീർച്ചയായിട്ടും അച്ഛാ. അച്ഛൻ പ്രാർത്ഥന. ത്രിത്വൈക ദൈവത്തിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്വാഗതം. നമ്മോടൊപ്പം നമ്മുടെ കർത്താവ് സന്നിഹിതനാണ്. പിതാവായ ദൈവത്തിന്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ പരിപാലനവും സാന്നിധ്യവും നമുക്കുണ്ട്. സ്ഥലത്തിന്റെയും സമയത്തിന്റെയും കാലത്തിന്റെയും എല്ലാം കർത്താവ് നമ്മോടൊപ്പം ഉണ്ട്. ത്രിത്വൈക ദൈവം നമ്മോടൊപ്പം ഉണ്ട്. നമുക്കൊന്ന് കണ്ണടച്ച് കർത്താവിന്റെ സാന്നിധ്യത്തെ സ്മരിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിത്വൈക ദൈവമേ, ഞങ്ങളോടൊപ്പം അവിടുന്നുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഞങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവാരൂപിയെ ഞങ്ങളുടെ സമ്പൂർണ്ണ നിയന്ത്രണം അവിടുന്ന് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായിശോയെ, അങ്ങയുടെ നാമത്തിലാണ് ഞാൻ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. അങ്ങാണ് ഞങ്ങൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യം നൽകുന്നത്, സ്നേഹം നൽകുന്നത്. അങ്ങയുടെ തായിരിക്കുവാൻ ഞങ്ങളെ വിളിച്ച് നന്ദി പറയുന്നു. ഗ്ലോറിയസ് ഗോസ്പലിനെ ഓർത്ത്, ഗ്ലോറിയസ് ഗോസ്പലിന്റെ ഈ ശുശ്രൂഷയെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന നന്ദി പറയുന്നു. ഷിബു പീഡിയക്കൽ പാസ്റ്ററിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇപ്പോൾ ഇവിടെ സംസാരിച്ച ബിനുവിനെ ഓർത്ത് നന്ദി പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളോട് സംസാരിച്ച ഓ തോമസ് അച്ഛനെയും സാം കോശി അച്ഛനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായി നന്ദി പറയുന്നു.
കർത്താവെ അങ്ങ് ഒരുക്കിയിരിക്കുന്ന ഈ സ്വർഗീയ വിരുന്നിലേക്ക് അങ്ങ് അനേകരെ കൂട്ടിക്കൊണ്ടു വരുന്നുണ്ട്. ഇതിനുശേഷം ഈ പ്രോഗ്രാം യൂട്യൂബില് അവിടുന്ന് ഇടുമ്പോൾ അത് കേൾക്കുവാനിരിക്കുന്ന എല്ലാവരെയും അങ്ങ് അറിയുന്നു, അവരെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. അനേകർക്ക് സത്യം അറിയാൻ ഇത് കാരണമാകണം, സത്യം അറിയുന്നതിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ഇത് കാരണമാകണം. ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ പ്രകാശനത്തിന് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവായ ദൈവമേ, അങ്ങേ സ്നേഹം ഞങ്ങളിലേക്ക് ചൊരിയണം. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ചിന്തയെ ഉണർത്തുകയും ചെയ്യണമേ. ഞങ്ങളുടെ അറിവിനെ തിരിച്ചറിവാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ കൂടാതെ ഞങ്ങൾക്ക് സത്യം അറിയാനും സ്വാതന്ത്ര്യം പ്രാപിക്കുവാനും സാധിക്കരുത് ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് പരിപൂർണ സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്ന സത്യത്തിന്റെ പ്രകാശം ഞങ്ങളിലേക്ക് ചൊരിയണം. ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന എല്ലാവരിലേക്കും അവിടുത്തെ പ്രകാശം ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബുദ്ധിയെയും മനസ്സിനെയും ചിന്തയെയും ഓർമ്മയും എല്ലാം പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവേശ്വര എന്നേക്കും. ആമേൻ. ആമേൻ. അച്ഛാ സ്വാഗതം. അച്ഛാ, അച്ഛനോട് ഞാൻ ആണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. കുറച്ച് ചോദ്യങ്ങൾ എന്റെ മനസ്സിൽ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അച്ഛനായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് വെച്ച് നമുക്ക് സംസാരിക്കാം. അച്ഛൻ സെമിനാരിയിലേക്ക് പോകുന്നതിന് മുമ്പ് കുടുംബത്തിലായിരുന്നപ്പോൾ 15 അല്ലെങ്കിൽ 17 വയസ്സ് കാലഘട്ടത്തായിരിക്കും സെമിനാരിയിലേക്കുള്ള യാത്ര. ഈ ചെറുപ്പകാലത്ത് പഠിച്ച വേദപാഠങ്ങൾ ആത്മീയ വളർച്ചയ്ക്ക് എങ്ങനെ ഉപകരിച്ചു? വല്ല തടസ്സമായോ അതോ പിന്നീട് അങ്ങനെ തടസ്സമാണോ എന്ന് വല്ലതും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതായത് ചെറുപ്പത്തിലെ മാതാപിതാക്കളിൽ നിന്ന് പഠിക്കുന്നു, കാറ്റിക്കിസത്തിൽ നിന്ന് പഠിക്കുന്നു, പല പ്രസംഗങ്ങളിൽ നിന്നും നമ്മൾ ഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഉള്ളിൽ നമ്മളെ നയിക്കുന്നത്. ഇതിൽ നിന്ന് സെമിനാരി ജീവിതത്തിലേക്ക് പോയി, അതിനുശേഷം പൗരോഹിത്യത്തിലൂടെ പോകുമ്പോൾ അച്ഛൻ അറിഞ്ഞ കാര്യങ്ങളും ചെറുപ്പകാലത്തെ കാര്യങ്ങളും തമ്മിൽ കോൺട്രഡിക്ഷൻ ആയിട്ട് വന്നിട്ടുണ്ടോ? അതിനെ പറ്റി ഒന്ന് അച്ഛന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. ഞാൻ എന്റെ 16-ാമത്തെ വയസ്സിലാണ് വിൻസെൻഷ്യൻ സഭയിലെ മൈനർ സെമിനാരിയിൽ ചേരുന്നത്. അങ്ങനെ ഓർമ്മ വെച്ച കാലം എന്ന് പറയുന്നത് ഒരു 4-5 വയസ്സാണല്ലോ. 1-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലം. അന്ന് കാറ്റിക്കിസവും ആരംഭിച്ചു. അങ്ങനെ കാറ്റിക്കിസം ക്ലാസ്സിൽ എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ചു എന്ന് പറയാവുന്ന ഒരു കാര്യം, ആദത്തിന്റെ കഥ വിവരിക്കുമ്പോൾ അല്ലെങ്കിൽ ആദത്തിന്റെ കഥയിലൂടെ വെളിപ്പെടുത്തുന്ന സത്യത്തെ വിശദീകരിക്കുമ്പോൾ, പാപം ചെയ്ത ആദത്തെ, വേറൊരു ഭാഷ പറഞ്ഞാൽ ഒരു പ്രലോഭനത്തിൽപ്പെട്ട് ഒരു പഴം തിന്ന ആദത്തെ ദൈവം അതികഠിനമായി ശിക്ഷിക്കുന്നതായിട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ വിശദീകരണം കിട്ടിയത്. അടിച്ചു പുറത്താക്കുന്ന രംഗം അതൊരു ഒരു ചിത്രീകരണത്തിലൂടെ കാണാനിടയായി. ഒരു കൊച്ചുകുട്ടി എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സിൽ ദൈവം ഇത്ര കർക്കശക്കാരനാണല്ലോ, എൻ്റെ മാതാപിതാക്കന്മാരെയൊക്കെയാണ് അവരുടെ ശിക്ഷണമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്, അപ്പൊ അവരെക്കാളൊക്കെ ഭയങ്കര കർക്കശക്കാരനാണല്ലോ ദൈവം, യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ ശിക്ഷിക്കുന്നവനാണല്ലോ ദൈവം. അങ്ങനെ ദൈവത്തെക്കുറിച്ച് ഭയപ്പെടുത്തുന്ന ഒരു ചിത്രം അവിടെ കാണാനിടയായി. അങ്ങനെ ഒരു കോൺസെപ്റ്റ് അല്ലെ, അങ്ങനെ ഒരു 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 ദൈവത്തെക്കുറിച്ചുള്ള ഒരു ധാരണ എൻ്റെ മനസ്സിലുണ്ടാകാനിടയായി. പിന്നീട് ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ ആധ്യാത്മിക ജീവിതത്തിന് ഏറ്റവും അധികം തടസ്സം നിന്ന ഒരു കാര്യം ദൈവത്തെക്കുറിച്ചുള്ള ഈ ഭയപ്പെടുത്തുന്ന ഈ ഒരു ധാരണയാണ് എന്ന് എനിക്ക് മനസ്സിലായി. കാരണം രക്ഷയുടെ അനുഭവം എന്ന് പറയുന്നതിനെ ഞാൻ മനസ്സിലാക്കി വന്നപ്പോഴും ദൈവവുമായി നമുക്കുണ്ടാകുന്ന ഒരു ഗാഢമായ ബന്ധം, പ്രാത്മ ബന്ധമാണിത്. അതാണ് രക്ഷയ്ക്ക് അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധത്തിന്റെ ഫലമാണ് രക്ഷ. പക്ഷേ ഞാൻ മനസ്സിലാക്കി ഈ ഒരു ചിന്ത കടന്നതുകൊണ്ട്, ഈ ഒരു ധാരണ കടന്നതുകൊണ്ട് എനിക്ക് ദൈവമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ അകലെ നിന്നുള്ള ഒരു ബന്ധമാണ്, ഒട്ടും അടുക്കാൻ പറ്റുന്ന ഒരു ബന്ധമല്ല. പിന്നീട് ഈശോയെ കുറിച്ചൊക്കെ കൂടുതൽ പഠിച്ചപ്പോൾ, പിതാവായ ദൈവം തന്നെയാണ് ഈശോ, അല്ലെങ്കിൽ ദൈവത്തിന്റെ മനുഷ്യാവതാരമാണ് ഈശോ, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ഞാനും പിതാവ് ഒന്നാണ്, പിതാവിന്റെ സത്യവും സാരാംശവുമാണ് ഈശോയിലൂടെ കാണുന്നത്. ദൈവത്തിന്റെ മൂർത്തി ഭവിച്ചത് എന്നൊക്കെ പറഞ്ഞപ്പോഴും മനസ്സിലാക്കിയപ്പോഴും
ഈ പിതാവും പുത്രനുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല. പിതാവിന്റെ തനി സ്വഭാവമല്ല ഈശോ കാണിക്കുന്നത്. അതെല്ലാം എന്നെ ഒരുപാട് കൺഫ്യൂഷനിലാക്കി. പിന്നീട് സെമിനാരി ചേർന്ന കാലത്തും ഈ വേദപഠനത്തിന്റെ കാലത്തും തിയോളജി പഠിക്കുന്ന കാലത്തും ഒക്കെ എന്നെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിച്ച ഒരു കാര്യമായിരുന്നു, പിതാവിന്റെ സ്വഭാവം അല്ലല്ലോ പുത്രന്. അപ്പൊ പൊരുത്തപ്പെടുന്നില്ല. എന്നെ കാണുന്നവൻ പിതാവിനെയാണ് കാണുന്നതെന്ന് പറയുന്നു, പക്ഷെ പിതാവ് ശിക്ഷിക്കുന്നവനാണ്, പുത്രൻ ശിക്ഷിക്കുന്നവനല്ല. ഞാനന്ന് ഓർത്തിട്ടുണ്ട്, പുത്രൻ ക്ഷമിച്ചതുപോലെ പിതാവ് അങ്ങ് ക്ഷമിച്ചായിരുന്നെങ്കിൽ പ്രശ്നം തീരുമായിരുന്നല്ലോ. പിതാവ് ക്ഷമിക്കാത്തതാണല്ലോ പ്രശ്നം, പിതാവിന്റെ ഈ കടുപ്പിടുത്തമാണല്ലോ സകല പ്രശ്നത്തിനും കാരണം എന്നൊക്കെയുള്ള രീതിയിൽ പുത്രനോട് എനിക്കൊരു സ്നേഹവും മതിപ്പും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിതാവിനോട് ഒട്ടും മതിപ്പില്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്റെ ത്രിത്വിക സങ്കല്പം തന്നെ ഏകസത്യ ദൈവം അല്ലാതെ പോയി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എന്റെ ആധ്യാത്മിക ജീവിതത്തിന്റെ വഴിയിൽ ദൈവത്തെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ വരുത്തി വെച്ചിട്ടുണ്ടെന്നുള്ളത് പിന്നീട് ഞാൻ കൂടുതൽ കൂടുതൽ അറിയുന്നുണ്ട്. അത് അങ്ങനെയുള്ളവരെ തന്നെയാണ് ഞാൻ കണ്ടുമുട്ടുന്നത്. അതുകൊണ്ട് ദൈവത്തെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റുക എന്നുള്ള ഒരു പ്രഖ്യാപിത നയവുമായിട്ടാണ് ഞാൻ എൻ്റെ ശുശ്രൂഷ പിന്നീട് ഈ എൻലൈറ്റൻമെന്റ് കിട്ടിയതിന് ശേഷം ഞാൻ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഞാൻ കോട്ട ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലാണ് ആദ്യമായിട്ട് ശുശ്രൂഷ ആരംഭിച്ചത്. ബഹുമാനപ്പെട്ട നായിക്കമ്പറം ലച്ചന്റെയും പനക്കലച്ചന്റെയും ഒക്കെ ഒപ്പം അവിടെ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. പക്ഷെ അവിടെയും ഞാൻ വ്യത്യസ്തമായി തിരിച്ചറിവ് വന്നതോടുകൂടി ആ ഒരു ശുശ്രൂഷ മാറി വേറൊരു ശുശ്രൂഷ ഈ ഒരു കാഴ്ച ഉണ്ടായി. അതാണ് എൻ്റെ ശുശ്രൂഷാപരമായ കാര്യം. പഴയകാലത്തെ എൻ്റെ അറിവിന്റെ വെളിച്ചത്തിൽ എനിക്കുണ്ടായ പ്രശ്നം. അടുത്ത ഇതിലേക്ക് കടക്കാം അല്ലെ? അല്ല, അതിനു മുമ്പ് തന്നെ ഇത്രയും പറഞ്ഞതിന് ശേഷം എന്താണ് ഈ തിരിച്ചറിവ് എന്നോടി എനിക്ക് ചെറുപ്പകാലത്തുണ്ടായ ഈ തെറ്റായ അറിവിനെ എങ്ങനെ പരിഹരിച്ചു എന്നതുകൂടി ഒന്ന് പറഞ്ഞു പോകുന്നതായിരിക്കും നല്ലത്. വിനു, അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ വിളിച്ച് ഞാൻ തിരിച്ചറിയുന്നത് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു, ഒരുപാട് അധ്യാപകരോട് ചോദിച്ചു, അങ്ങനെയൊക്കെ ചോദിച്ചെങ്കിലും എനിക്ക് ദൈവം ആദത്തെയും ഹവ്വായെയും ശിക്ഷിച്ചു എന്നുള്ളത് ഞാൻ സുവിശേഷം വായി അല്ല, ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ പഴയ നിയമം വായിക്കുമ്പോൾ അവിടെ ശിക്ഷിച്ചതായിട്ട് ഞാൻ കാണുന്നില്ല. ഞാൻ കാണുന്നത് ശിക്ഷ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രഖ്യാപനം മാത്രമാണ് ഞാൻ കാണുന്നത്. ഒരു ലളിതമായ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, ജീവനോട് ചോദിക്കാം. പാപം ചെയ്തതിന് ശേഷം ദൈവം വന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യം അവർക്ക് അനുഭവപ്പെട്ടു. അവര് ഓടിപ്പോയി. എന്തുകൊണ്ടാണ് അവർ ഓടിപ്പോയത് പറയാമോ? ശരിക്കും ദൈവം അവരെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ വഴക്ക് പറയാനോ വന്നതല്ല, പക്ഷെ അവർ ഓടിപ്പോയി. അവർക്ക് തന്നെ അവർ തെറ്റ് ചെയ്തു എന്നുള്ള ഒരു ഗിൽറ്റി കോൺഷ്യസ് അവരെ മതിച്ചു കാണും. അതുകൊണ്ടാണ് അവര് ഒളിച്ചു നിന്നതെന്ന് ഞാൻ കരുതുന്നു. പരമാവധി അത്രേ ഉത്തരമേ എനിക്ക് കിട്ടാറുള്ളൂ. പക്ഷെ അതല്ല കാരണം, ദൈവം വരുന്നത് ശിക്ഷിക്കാനാണ് എന്ന് അവർ തെറ്റിദ്ധരിച്ചു പോയി. ദൈവം വരുന്നത് ശിക്ഷിക്കാനാണ് തെറ്റിദ്ധരിച്ചു പോയി. ഈ തെറ്റിദ്ധാരണ എവിടുന്നുണ്ടായി? ഈ തെറ്റിദ്ധാരണ ഉണ്ടായത് സാത്താന്റെ വാക്ക് കേട്ടതിന് ശേഷം. സാത്താനെ കുറിച്ച് ഈശോ പറഞ്ഞ മനോഹരമായ ഒരു നിർവചനമുണ്ട്, അവൻ നുണയാണ്, നുണയനാണ്, നുണയാണ്, നുണയുടെ പിതാവാണ്. അപ്പൊ അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല. അവൻ നുണയുടെ പിതാവാണ് എന്ന് പറഞ്ഞാൽ നുണയുടെ ഉറവിടമാണ്. പിതാവ് എന്ന് പറഞ്ഞാൽ സോഴ്സ് ഓഫ് ലൈഫ് എന്നാണ്. അപ്പൊ അവൻ നുണയുടെ ഉറവിടമാണ്. അപ്പൊ നുണയുടെ ഉറവിടമായ സാത്താന്റെ വാക്ക് അവർ കേട്ടു. സാത്താന്റെ വാക്ക് കേട്ടതോടുകൂടി അവര് ദൈവത്തെ തെറ്റിദ്ധരിച്ചു. സാത്താന്റെ വാക്കിലൂടെ വ്യംഗ്യമായിട്ടാണെങ്കിൽ അവരുടെ എത്തിയ സന്ദേശം ഇതാണ്: ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നില്ല. ദൈവം സ്നേഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ദൈവത്തെ പോലാക്കുന്ന ഈ പഴം തിന്നാൻ അനുവദിക്കുമായിരുന്നില്ലേ? ന്യായമായൊരു ചോദ്യമല്ലേ? ദൈവത്തെ പോലാക്കുന്ന ഒരു പഴം തിന്നരുത് എന്ന് ദൈവം പറഞ്ഞപ്പോ അതിനർത്ഥം എന്താ? ദൈവം നിങ്ങൾ ദൈവത്തെ പോലെ ആ ദൈവത്തിന് സഹിക്കുന്ന കാര്യമല്ല. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നില്ല, നിങ്ങളുടെ ഉയർച്ച, നിങ്ങളുടെ പുരോഗതി ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ധൈര്യമായിട്ട് പഴം കഴിക്കുക, അങ്ങനെ ദൈവത്തെ പോലെ ആവുക. അപ്പൊ അങ്ങനെ ദൈവത്തെ മറുതലിക്കുക അവർ ചെയ്തത്, ദൈവത്തെ ധിക്കരിച്ച് ദൈവത്തെ പോലെ ആകാൻ ശ്രമിക്കുക. അപ്പൊ അങ്ങനെ ശ്രമിച്ച മനുഷ്യന് ദൈവം നല്ലവനല്ല എന്നൊരു തോന്നല് കിട്ടിയ സ്ഥിതിക്ക് ശിക്ഷയാണ്. അവര് ദൈവം ശിക്ഷിക്കുമെന്ന തെറ്റിദ്ധാരണയിലാണ് ഓടിയത്. സത്യത്തിൽ ദൈവം ശിക്ഷിക്കാമെന്നായിരുന്നില്ല.
നമ്മൾ കാണുന്നുണ്ട്, ദൈവം ശിക്ഷിക്കാൻ ഒരു നടപടി എടുക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഓടിപ്പോയി, മരങ്ങൾക്കിടയിൽ ഒളിച്ചു. ഈ മരങ്ങൾക്കിടയിൽ ഒളിച്ച മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അവരുടെ തെറ്റിദ്ധാരണ മാറ്റണം, അല്ലാതെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഓടിപ്പോയതോടുകൂടി സംഭവിച്ച ഒരു പ്രശ്നം എന്നാണെന്നറിയോ, ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പോയി. ബന്ധം വിച്ഛേദിക്കപ്പെട്ടതോടുകൂടി ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സാധിക്കാതെയായി. മനുഷ്യന് പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടൊരു സിക്സ്ത് സെൻസ് ഉണ്ട്. ആ സിക്സ്ത് സെൻസ് പ്രവർത്തന രഹിതമായി. പിന്നെ ദൈവത്തിന് മനുഷ്യനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അസാധ്യമായി. അപ്പൊ അങ്ങനെ വന്നതോടുകൂടി ആ മനുഷ്യന്റെ ധാരണ എപ്പോഴും ദൈവം കോപിച്ചു, ദൈവം എന്നെ ശിക്ഷിക്കാനായിട്ട് ഇരിക്കുന്നു എന്നാണ്. അപ്പൊ അങ്ങനെ ഓടിപ്പോയ മനുഷ്യനെ നമ്മൾ പിന്നീട് കാണുന്നത് ദൈവത്തെ പ്രീതിപ്പെടുത്താനുള്ള ശ്രമമാണ്. ആ കായേനും ആബേനും ആയപ്പോഴേക്കും ദൈവത്തെ പ്രീതിപ്പെടുത്താനുള്ള ബലിയർപ്പണത്തിന്റെ ഉദ്ദേശം എന്താ? ദൈവത്തെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പ്രീതിപ്പെടുത്താനുള്ള ശ്രമമാണ് പിന്നെ കാണുന്നത്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്, മനുഷ്യൻ ദൈവം കോപിച്ചെന്നും ദൈവം ശിക്ഷിക്കാനിരിക്കുന്നു എന്നുള്ള ധാരണയിൽ അങ്ങ് ഉറച്ചുപോയി. മനുഷ്യവർഗം മുഴുവനും അങ്ങ് അവൻ ഉറച്ചുപോയി. അങ്ങനെ ഉറച്ചുപോയ സ്ഥിതിക്ക് പിന്നെ ആ ഒരു തെറ്റിദ്ധാരണയിൽ നിന്ന് അല്ലെങ്കിൽ അസത്യത്തിന്റെ പിടിയിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കണം. എങ്ങനെയാണ് മോചിപ്പിക്കുന്നത്? ദൈവം പാപം ചെയ്ത മനുഷ്യനെ സ്വീകരിക്കുമെന്ന് ഉറപ്പ് കൊടുക്കണം. അവരെ ഒരിക്കലും ശിക്ഷിക്കില്ലെന്ന് ഉറപ്പ് കൊടുക്കണം, സ്വീകരിക്കുമെന്ന് ഉറപ്പ് കൊടുക്കണം. ഈ ഉറപ്പ് ദൈവത്തിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, മറ്റാർക്കും കൊടുക്കാൻ പറ്റിയല്ല. കാരണം ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് ദൈവം ചെയ്യാൻ പോകുന്ന എന്താണെന്ന് മറ്റൊരാളെങ്ങനെ പറയുന്നത്? നമ്മൾ കാണുന്നുണ്ട് പഴയ നിയമത്തെ ബലിയർപ്പണം ഇങ്ങനെ തുടരുകയാണ്. ഒരു ഘട്ടത്തിൽ വന്നപ്പോഴേക്കും 10,000-ക്കണക്കിന് ആടുകളും മൃഗങ്ങളും ഒക്കെ ബലിയായിട്ട് അർപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ചോരപ്പുഴ തന്നെ ഒഴുകിയിട്ടുണ്ട്. ആ സമയത്തൊക്കെയാണ് ദൈവം യെശയ്യാ പ്രവാചകൻ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നിങ്ങളുടെ നിരവധിയായ ബലികളും കാഴ്ചകളും എനിക്കെന്തിനാ, കൊട്ടാടുകളെ കൊണ്ടുള്ള ദഹന ബലികളും കൊഴുത്ത മൃഗങ്ങളുടെ മേധസ്സൊന്നും എനിക്ക് ആവശ്യമില്ലല്ലോ, എന്റെ അടുത്ത് വരാൻ എന്നെ നിങ്ങളെ പറഞ്ഞു പറ്റിച്ചതെന്നുള്ള മട്ടില പ്രവാചകൻ പറയുന്നത്. പക്ഷെ പ്രവാചകൻ എത്ര പറഞ്ഞിട്ടും മനുഷ്യനത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഒരു പ്രവാചകന്റെ ഒരു വാക്കുകൊണ്ട് വിശ്വസിക്കാവുന്നതല്ലത്. അപ്പൊ അങ്ങനെ പിന്നെയും ബലിയർപ്പണം തുടരുകയാണ്. അങ്ങനെയാണ് ദൈവം നേരിട്ട് ഈ ഭൂമിയിൽ വന്ന് പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഗോചരമാകത്തക്ക രീതിയിൽ ദൈവത്തെക്കുറിച്ചുള്ള അസത്യം ഇല്ലാതാക്കാൻ, സത്യം കൊണ്ട് അസത്യത്തെ ഇല്ലാതാക്കുന്നത്. എനിക്ക് തോന്നുന്നു മനുഷ്യനെ ബാധിച്ച ഏറ്റവും വലിയ അശുദ്ധി എന്ന് പറയുന്നത് അസത്യമാകുന്ന അശുദ്ധിയെ ഇല്ലാതാക്കാൻ സത്യത്തിന് മാത്രമേ സാധിക്കുള്ളൂ. ഏറ്റവും വലിയ അസത്യം എന്ന് പറയുന്നത് ദൈവം നിന്നെ നീതിപൂർവം ശിക്ഷിക്കും എന്ന തെറ്റായ അറിവാണ്, അതാണ് അസത്യം. ഇന്നും നല്ല ശതമാനം ക്രിസ്ത്യാനികളും ധ്യാനപ്രസംഗകർ പോലും ദൈവം നീതിപൂർവം നിന്നെ ശിക്ഷിക്കുമെന്നും ആ ശിക്ഷ ഒഴിവാക്കണമെങ്കിൽ തക്കതായ ഒരു പരിഹാരം ചെയ്യണമെന്നും ഒക്കെയുള്ള ചിന്താഗതിയിലാണ് ഇരിക്കുന്നത്. അവിടെയാണ് ഞാൻ ഈ ഗ്ലോറിയസ് ഗോസ്പലിനെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നത്. കാരണം ആ ഒരു ചിന്ത മനുഷ്യ മനസ്സിൽ നിന്ന് മാറ്റിക്കളയാൻ വേണ്ടി ഈ ഗ്ലോറിയസ് ഗോസ്പലിന്റെ പിന്നിൽ നല്ല ശ്രമം നടക്കുന്നുണ്ട്. ഞാനത് 30 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനിത് പറഞ്ഞു തുടങ്ങിയതാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു ആ കാലഘട്ടത്തില് ഒരു 25 കൊല്ലമെങ്കിലായിരുന്നു എന്റെ ഓർമ്മ. ഈ ഷിബു എന്ന നമ്മുടെ പ്രിയപ്പെട്ട പാസ്റ്ററെ അദ്ദേഹം ഒരു യുവാവായിരുന്ന കാലത്ത് തന്നെ എന്റെ അടുത്ത് വരാനും ഞങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാനും ആശയങ്ങൾ പങ്കുവെക്കാനും ഒക്കെ അവസരം ഉണ്ടായിട്ടുണ്ട്. ഞാനത് മറന്നു കിടക്കായിരുന്നു. 20,000 വെച്ച് കണ്ടുമുട്ടിയപ്പോഴാണ് അന്ന് വന്നിരുന്ന ആ യുവാവ് അച്ഛൻ ഓർക്കുന്നുണ്ടോ എന്ന് എന്നെ ചോദിച്ചപ്പോഴാണ് പഴയ രംഗമൊക്കെ ഓർത്തു വന്നത്. അത്രമാത്രം ഈ സത്യത്തെ അറിയാൻ സാധിക്കുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. അങ്ങനെ ഇന്നും ഈ സത്യം മൂടപ്പെട്ട് കിടക്കാണ്, അസത്യത്തിന്റെ ചാരത്തിൽ മൂടിക്കിടക്കാണ്. ദൈവം മനുഷ്യരുടെ തെറ്റുകൾ പരിഗണിക്കുമെന്നും മനുഷ്യനെതിരെ പരിഗണിക്കുമെന്നും അതുകൊണ്ടൊരു ശിക്ഷ ഉണ്ടെന്നും ആ ശിക്ഷ ഇല്ലാതാകണമെങ്കിൽ രണ്ടു കാര്യമാണ് നമ്മുടെ പഠിപ്പീരിലുള്ളത്. ഒന്ന്, അതിന് തക്കതായ ഒരു പരിഹാരം ചെയ്യാൻ മനുഷ്യന് പറ്റാത്തതുകൊണ്ട് ദൈവം വന്ന് പരിഹാരം ചെയ്തു, അതാണ് യേശുക്രിസ്തുവിന്റെ കുരിശുമരണം എന്നുള്ള പഠിപ്പീര്. മറ്റൊന്ന്, ഓരോ മനുഷ്യനും അവനവരുടെ പാപത്തിന് തക്കതായ പരിഹാരം ചെയ്യണം എന്നുള്ള ഒരു പഠിപ്പീര്. ഇത് രണ്ടും ഉള്ളിടത്തോളം കാലം ഒരിക്കലും ദൈവത്തെ സമീപിക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് ഉണ്ടാവുകയില്ല. അപ്പൊ അതുകൊണ്ട് ഈ അസത്യം മാറാത്തിടത്തോളം കാലം
ആധ്യാത്മിക ജീവിതമേ അസാധ്യമാണെന്നുള്ളതാണ് എൻ്റെ തിരിച്ചറിവ്. ഈ സത്യം അറിഞ്ഞവരെല്ലാം എൻ്റെ കൂട്ടായ്മയിലുള്ള അനേകര് ഞാൻ ഓർക്കുന്നു, അവരെല്ലാം സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, വലിയൊരു ബന്ധത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ കാലത്തുണ്ടായ ആ തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ എങ്ങനെയാണ് ദൈവം മനുഷ്യനെ ശിക്ഷിക്കാൻ ഇരിക്കുന്നു എന്ന ധാരണ അത് തിരുത്തി കിട്ടിയപ്പോഴാണ് അത് സ്വാതന്ത്ര്യമായി തീർന്നത്. അപ്പൊ അനേകരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ ഈ തിരിച്ചറിവ് കാരണമായിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദിക്കാം, ആർക്കും ചോദിക്കാം. ആർക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ഇല്ലെന്ന് കരുതുന്നു. അച്ഛാ, അടുത്തൊരു ചോദ്യത്തിലേക്ക് പറ്റുകയാണ്. ശരിക്ക് ഈ അടുത്ത കാലത്താണ് ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് കൂടുതലായിട്ട് നമ്മളിലേക്ക് കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം ദൈവം സ്നേഹമാണെന്ന് പറയുമ്പോഴും ദൈവം നീതിമാനാണ്, ദൈവം പോലെയുള്ള തെറ്റിദ്ധാരണകൾ വളരെയധികം ഉള്ളിൽ കടക്കുക. അപ്പൊ ഈ ദൈവം സ്നേഹമാണെന്നുള്ള പ്രമേയം കലർപ്പില്ലാതെ വിശദീകരിക്കപ്പെട്ടതായി അച്ഛന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ? അതായത് പാർഷ്യലായിട്ടൊക്കെ നടത്തുന്നുണ്ടെന്നല്ലാതെ സമഗ്രതയിൽ നടത്തിയിട്ടുള്ളതായിട്ട് ഞാൻ അധികം കേട്ടിട്ടില്ല. എന്നാൽ ഈ അടുത്ത കാലത്തൊക്കെ ചിലർ പറയുന്നുണ്ട്. പക്ഷെ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ കൊള്ളാമല്ലോ എന്ന് തോന്നിയാലും വേറൊരു പ്രസംഗം കേൾക്കുമ്പോഴത്തേക്കും അവിടെയും ഒരു എന്താ പറയാ പരിമിതി, ദൈവത്തിന്റെ ക്ഷമയ്ക്കും സ്നേഹത്തിനൊക്കെ പരിമിതി ഇടുന്നതായിട്ട് കാണുന്നു. ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് പറയാവുന്നത്, ഒരേ പ്രസംഗത്തിൽ പോലും ഒന്ന് പറഞ്ഞിട്ട് അതിനെ ഖണ്ഡിക്കുന്നു. ഉദാഹരണത്തിന് ദൈവത്തിന്റെ കാരുണ്യം അനന്തമാണ്, അത് അനാദിയിലെ ഉള്ളതാണ് എന്ന് പറഞ്ഞൊരു പ്രീച്ചർ 15 മിനിറ്റ് കഴിഞ്ഞ് ഇതെല്ലാം പറഞ്ഞ് സ്ഥാപിച്ചിട്ട് ഉടനെ പറയുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും അന്ത്യവിധിയോടുകൂടി ഇതെല്ലാം തീരും, അന്ത്യവിധിയില് കർക്കശമായ ശിക്ഷാ നടപടി ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പൊ പിന്നെ അനന്തമാണെന്നും അനാദിയിലെ ഉള്ളതാണെന്നും പറഞ്ഞത് അവിടെ തീർന്നു പോയില്ലേ? വേറൊരു പ്രീച്ചർ, ഒരു മെയിൻ മെയിൻ ലൈൻ പ്രീച്ചർ പ്രസംഗിച്ച് ഞാൻ കേട്ടു, ഇതാണ് ദൈവത്തിന്റെ കാരുണ്യത്തെ സംശയിക്കുന്നത് പോലും പാപമാണ് എന്ന് പറഞ്ഞാൽ അത് അവിശ്വാസമാണ്, അവിശ്വാസം പാപം. അതുപോലെ തന്നെ ദൈവത്തിന്റെ പരിപാലനത്തെ ഒക്കെ സംശയിക്കുന്നത് പോലും പാപമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ കാരുണ്യത്തെ ഒരിക്കലും സംശയിക്കാൻ പാടില്ല. പക്ഷെ മോശ ദൈവത്തിന്റെ കാരുണ്യത്തെ പരിപാലനയെ സംശയിച്ചു. അതുകൊണ്ട് മോശയോട് ദൈവത്തിന്റെ കാരുണ്യം സംശയിച്ച മോശയോട് ദൈവം യാതൊരു കാരുണ്യം കാണിച്ചില്ല. അപ്പൊ പിന്നെ ദൈവത്തിന്റെ കാരുണ്യത്തെ സംശയിച്ചതിനകത്ത് കുഴപ്പമില്ലല്ലോ, പറയുന്നത് തന്നെ ഖണ്ഡിക്കുകയാണ്. പക്ഷെ ഖണ്ഡിക്കുന്നുള്ള വിവരം അറിയുന്നില്ല, കേട്ടിരിക്കുന്നവരും എല്ലാം കുറിച്ചെടുക്കുന്നുണ്ട് നോട്ട്. എനിക്കിത് മനസ്സിലാകുന്നില്ല, എന്താ ദൈവത്തിന്റെ കാരുണ്യത്തെ സംശയിക്കുന്നത്? അത് പാപമാണെന്ന് പറഞ്ഞിട്ട് മോശ സംശയിച്ചെന്നും അതുകൊണ്ട് മോശ കാണിച്ചില്ലെന്ന് പറയുമ്പോൾ സംശയിച്ചതിനെന്താ തെറ്റിരിക്കുന്നു? ദൈവം കാരുണ്യം കാണിച്ചില്ലല്ലോ. അപ്പൊ ഈ രീതിയിലുള്ള പഠിപ്പിക്കല്. പിന്നെ മറ്റൊന്ന്, ഏറ്റവും നമ്മളെ കുഴയ്ക്കുന്ന ഒരു പ്രശ്നം, ദൈവത്തിന്റെ സ്നേഹം അനാദിയിലെ ഉള്ളതാണ്, അനന്തമാണ് എന്നൊക്കെ പറയുന്നു. അതോടൊപ്പം ദൈവം ക്ഷമിക്കുന്നു പറയുന്നു, പക്ഷെ കണ്ടീഷൻ വെക്കുന്നു, നീ ദൈവത്തോട് മാപ്പ് ചോദിച്ചാലേ ദൈവം ക്ഷമിക്കുള്ളൂ, അനുദവിച്ചാലേ ദൈവം ക്ഷമിക്കുള്ളൂ, പശ്ചാത്തപിച്ച് പ്രായശ്ചിത്തം ചെയ്താലേ ദൈവം ക്ഷമിക്കുള്ളൂ. ഇതെല്ലാം വാസ്തവത്തില് ദൈവത്തിന്റെ സ്നേഹത്തെയും കാരുണ്യത്തെയും ഒക്കെ വിശദീകരിക്കുന്നിടത്ത് വരുന്ന കുഴപ്പങ്ങളാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാല്, എല്ലാവരും തന്നെ പറയുന്നത് ദൈവം ക്ഷമിച്ചു, കുരിശിലാ ക്ഷമിച്ചെന്നാ പറയുന്നത്. ഇവിടെ ക്ഷമയെ കുറിച്ച് തന്നെ പറയുമ്പോ ക്ഷമ, മനുഷ്യന്റെ കാഴ്ചപ്പാടില് ക്ഷമ എന്ന് പറയുന്നത് എന്താ? സ്നേഹം പിൻവലിച്ചു, ഇനി അവനോട് അല്ലെങ്കിൽ അവളോട് മിണ്ടിയിട്ട് കാര്യമില്ല, അങ്ങനെ കോപിച്ച് മിണ്ടാതെ പിണങ്ങി നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോ തോന്നാണ് ഓ ക്ഷമിച്ച് സ്നേഹിച്ചേക്കാം, അപ്പൊ അങ്ങനെ വീണ്ടും സ്നേഹിക്കാൻ ആരംഭിച്ചു. ഈ സ്നേഹിക്കാൻ ആരംഭിക്കുന്നതിനെയാണ് നമ്മള് ക്ഷമ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ കാര്യത്തിൽ ദൈവം ഒരിക്കലും സ്നേഹം പിൻവലിച്ചിട്ടേ ഇല്ല. കാരണം ദൈവത്തിന്റെ സ്നേഹം പിൻവലിക്കാൻ പറ്റിയില്ല. കാരണം എന്താ? ദൈവം സ്നേഹമാണ്. സ്നേഹം പിൻവലിക്കുക എന്ന് പറഞ്ഞ അർത്ഥം തന്റെ അസ്തിത്വത്തെ ഇല്ലാതാക്കുക എന്നർത്ഥം, അനേഹലേറ്റം എന്നർത്ഥം.
ദൈവത്തിന് സ്നേഹം പിൻവലിക്കാൻ പറ്റില്ല. ഏത് മഹാഭാവിയെയും ദൈവം അനാദിയിലെ സ്നേഹിക്കുന്നു, അനന്തമായി സ്നേഹിക്കുന്നു, ഒരു മാറ്റവുമില്ലാതെ സ്നേഹിക്കുന്നു. ദൈവം മാറ്റമില്ലാത്തവനാണ്. അപ്പൊ പിന്നെ കുരിശിൽ എന്താ സംഭവിച്ചത്? കുരിശിൽ സംഭവിച്ചതാണ് ദൈവം ക്ഷമിച്ചു എന്നുള്ള സത്യം അറിയാത്തവരെ അതൊന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ സാക്ഷ്യമാണ് കുരിശെന്ന്. അല്ലാണ്ട് കുരിശിലല്ല ക്ഷമിച്ചത്. ദൈവത്തിന്റെ സ്നേഹം പിൻവലിക്കപ്പെട്ടിട്ടില്ലെന്നും പിൻവലിക്കപ്പെടുകയില്ലെന്നും എല്ലാവർക്കും വേണ്ടി, സകല മനുഷ്യനും വേണ്ടി ഒരു സാക്ഷ്യമായി ദൈവം വെളിപ്പെടുത്തിയതാണ് കുരിശിലെ ആ സ്നേഹം എന്ന് പറയുന്നത്. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, അറിയാത്തവരെ അതൊന്ന് വിശ്വസിപ്പിക്കാൻ തക്കത് ഒരു സാക്ഷ്യം കൊടുക്കുക. അതുകൊണ്ട് ഞാൻ ക്ഷമയ്ക്ക് ഇങ്ങനെ ഒരു ഒരു ഡെഫിനേഷൻ തരും. ഇതാണ്, നിന്നോടുള്ള എന്റെ സ്നേഹം ഒരിക്കലും കുറഞ്ഞിട്ടില്ലെന്നും എപ്പോഴും അത് നിന്നോടുള്ള സ്നേഹം പിൻവലിക്കപ്പെടാതെ ഉണ്ട് എന്നതും ഒരു വ്യക്തിയെ ബോധ്യപ്പെടുത്തുന്ന, വിശ്വസിപ്പിക്കുന്ന സാക്ഷ്യമാണ് ക്ഷമ. അപ്പൊ ആ രീതിയിലാണ് ക്ഷമയെ കാണുന്നത്. അപ്പൊ ക്ഷമ എന്ന് പറയുന്നത് ദൈവം അനാദിയിലെ സ്നേഹിക്കുന്നു, ഇപ്പോഴും സ്നേഹിക്കുന്നു, ആ സ്നേഹം പിൻവലിക്കപ്പെടാതെ ഉണ്ട്. ഏത് മഹാഭാവിയുടെ ഒപ്പം ദൈവം കൂടെ ഉണ്ട്. ദൈവത്തിന്റെ ദൈവം എന്നത് ഒരു വ്യക്തിക്ക് സാന്ത്വനം നൽകുന്ന കാര്യം. ഞാനൊരു ഒരു ചെറിയ ഉദാഹരണം പറയാം. ചെറിയ ഉദാഹരണമാണ്. അതായത് ഈ ഒട്ടകങ്ങളെ കുറിച്ച് പറയുന്ന, ഓരോ ഒട്ടകവും അഴിക്കുന്നതിനനുസരിച്ച് ചാടി എഴുന്നേറ്റ് പോവാണ്, അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അപ്പോ ഓരോ ഒട്ടകത്തെ നോക്കിയപ്പോ അഴിഞ്ഞു കിടക്കാം. അതുകൊണ്ട് എഴുന്നേറ്റ് പോകട്ടോ എന്ന് പറഞ്ഞിട്ട് അതിനെ രണ്ട് ചവിട്ടും തൊഴിയൊക്കെ എടുത്തിട്ട് അത് അനങ്ങുന്നില്ല അവിടെ കിടക്കാൻ. അപ്പൊ ഒട്ടകത്തിന്റെ സൈക്കോളജി അറിയാവുന്നവർ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, അതിനെ ഒന്ന് വിശ്വസിപ്പിക്കുക. അതിന്റെ കയറും മറ്റേതിനെ അഴിച്ചതുപോലെ തന്നെ അതിനെ അഴിക്കുന്നതായിട്ടൊന്ന് കാണിക്കുക. അപ്പൊ വളരെ പാടുപെട്ട് അഴിക്കുന്ന പോലെ അദ്ദേഹം ഇങ്ങനെയൊന്ന് അഭിനയിച്ചു. അപ്പൊ അഭിനയിച്ചോട് ഒട്ടകം എന്നെ അഴിച്ചു വിട്ടു എന്നുള്ളൊരു വിശ്വാസം വന്ന് ചാടി എഴുന്നേറ്റ് പോയി. എന്ന് പറഞ്ഞ പോലെ ഈശോ വെറുതെ ഒരു പമ്മാട്ട് കാണിക്കായിരുന്നില്ല, പിന്നെയോ ശരിക്കും കുരിശിൽ മരിച്ചുകൊണ്ട് നീ എന്നെ കുരിശിൽ തറച്ചിട്ടാൽ പോലും നിന്റെ പാപം നിനക്കെതിരെ പരിഗണിക്കാതെ എന്റെ സ്നേഹം എന്നോടുകൂടി ഉണ്ടെന്നും ഞാൻ നിന്റെ പക്ഷത്തുണ്ടെന്നും തെളിയിക്കുകയും അത് സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്തത്. അത്രയും വലിയ സാക്ഷ്യം തന്നത് മനുഷ്യൻ ഇനിയും ഈ കുറ്റിയെ കിടക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇന്നിട്ടും ഇതെല്ലാം ചെയ്തിട്ടും എന്റെ കെട്ട് അഴിച്ചിട്ടില്ല എന്നുള്ള മട്ടില് ഇന്ന് അനേകർ കുറ്റിയെ കിടക്കുക, എന്നിട്ട് അവിടെ കിടന്നുകൊണ്ട് പ്രായശ്ചിത്ത പ്രവൃത്തിയും പരിഹാര പ്രവൃത്തിയും ചെയ്തുകൊണ്ടിരിക്കുക, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി. ഇതാണ് ഇന്നത്തെ അവസ്ഥ. എല്ലാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, മജോറിറ്റിയുടെ അവസ്ഥ ഇതാണെന്നാണ് എന്റെ നിരീക്ഷണം. അതെ, എല്ലാരും എല്ലാത്തിനും വചനം എടുത്തോണ്ട് വരുന്നതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് ദൈവത്തിന്റെ കാരുണ്യവും കാഠിന്യവും നിന്റെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പം ദൈവം കഠിനം ആയിട്ട് പ്രവർത്തിക്കും എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് ഈ ദൈവസ്നേഹത്തെ നിഷേധിക്കുന്നത്. ശരിയാണ് ചമ്മ, പറയട്ടെ. പറഞ്ഞു പറഞ്ഞു സാർ. അതായത് ഒറ്റ വാചകത്തിൽ അല്ല സത്യം വെളിപ്പെട്ടത്, സത്യം വെളിപ്പെട്ടത് ഈശോ എന്ന ആളിലാണ്. അതുപോലെ തന്നെ പടിപടിയായിട്ടുള്ള വികാസ പരിണാമത്തിലൂടെയാണ് പഴയ നിയമത്തിൽ നിന്ന് ദൈവജ്ഞാനിയും പുതിയ നിയമത്തിലേക്ക് വന്ന് യേശുവിൽ പൂർണ്ണമായത്. യേശുവിൽ പൂർണ്ണമായിട്ടും അത് മനസ്സിലായില്ല. അതുകൊണ്ടാണ് സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ നയിക്കൂ എന്ന് പറഞ്ഞത്. ആ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത് ആ കാലഘട്ടമുണ്ട്. ഇതിനൊരു സംക്രമകാലം എന്നാണ് ഞാൻ പറയാറുള്ളത്. അപ്പൊ സത്യം യേശുവിൽ വെളിപ്പെട്ടെങ്കിലും എല്ലാവർക്കും വെളിപ്പെട്ട് കിട്ടിയില്ല. പൗലോസിലേക്ക് ഒറ്റയടിക്ക് വെളിപ്പെട്ട് കിട്ടുമായിരുന്നില്ല. ആർക്കും ഒറ്റയടിക്കല്ല, അതൊക്കെ വികാസ പരിണാമത്തിലൂടെയാണ് വെളിപ്പെട്ട് വന്നത്. അപ്പൊ ആ വികാസ പരിണാമത്തിന്റെ ഘട്ടങ്ങളില് ഇങ്ങനെയൊക്കെ എഴുതിട്ടുണ്ടാവും. വെളിപ്പെട്ടു എന്ന് മാത്രമല്ല, മനുഷ്യനത് ഉൾക്കൊള്ളണമെങ്കിലും ഒരു വികാസ പരിണാമം ആവശ്യമുണ്ട്. അല്ലാതെ ഒറ്റയടിക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പടിപടിയായിട്ടുള്ള ഒരു വികാസ പരിണാമത്തിലൂടെ നമുക്ക് കിട്ടി. സത്യാത്മാവ് വന്ന് സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നതിനനുസരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു ഒത്തിരി വെളിപ്പെട്ട് കിട്ടിയ ഒരാളാണ്. കാരണം എനിക്ക് ഒരിടത്തൊന്നും കിട്ടാത്തത് തമ്പുരാൻ വെളിപ്പെടുത്തി തന്നതുകൊണ്ടാണ് ഈ സത്യമൊക്കെ. അപ്പോ പിന്നീട് മനസ്സിലായി, വെളിപ്പെട്ട് കിട്ടിയപ്പോ ഇതൊന്നും സഭയുടെ പഠനങ്ങൾക്ക് എതിരൊന്നും അല്ല, എല്ലാം സഭയുടെ പഠനങ്ങൾക്ക് അനുസരിച്ച് തന്നെയാണ് കിടക്കുന്നത്.
അതെ, സഭയുടെ പഠനങ്ങൾക്കെതിരെയല്ല, പക്ഷെ സഭയുടെ പഠനങ്ങളില് ഇപ്പൊ കുറച്ചു കാലങ്ങളായിട്ട് കുറെ കലർപ്പ് കയറി പുറത്തുനിന്ന് വന്നിട്ടുണ്ട്. പക്ഷെ സഭയുടെ പഠനം അല്ലെങ്കിലും സഭയുടെ പഠനമാണെന്ന് തെറ്റിദ്ധരിക്കുന്നു അല്ലെ? അതായത് ഭൂരിപക്ഷം വ്യാഖ്യാനിക്കുന്നത് മറ്റൊന്ന് മറ്റൊരു തരത്തിലാവുമ്പോൾ അതിന് ആ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ വേറൊരു ചോദ്യം വരുന്നത്, അപ്പൊ എന്താണ് പാപം? ഈ പാപത്തിന് എന്താ പരിഹാരം? പാപം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രീതിയിൽ മനസ്സിലാക്കുന്നത് അകൃത്യമാണ് പാപം. പ്രമാണങ്ങൾ ലംഘനമാണ്, അത് അകൃത്യമാണ് പാപം. അകൃത്യം എന്തുകൊണ്ടുണ്ടാകുന്നു? അകൃത്യം ഉണ്ടാകുന്നതിന് കാരണം ദൈവമായിട്ടുള്ള അല്ല കൃപ നഷ്ടപ്പെട്ടോണ്ടാണ്, വരപ്രസാദം ഇല്ലാത്തോണ്ടാണ്. ഒരു കാര്യം ഉറപ്പാണ്, വരപ്രസാദത്തിലായിരിക്കുന്ന ഒരു പാപം ചെയ്യൽ, വരപ്രസാദം ഇല്ലാത്തോണ്ടാണ് പാപം ചെയ്യുന്നത്. പലരും ധരിച്ചിരിക്കുന്നത് പാപം ചെയ്യുമ്പോഴാണ് വരപ്രസാദം നഷ്ടപ്പെടുന്നതാണ്, അഥവാ കൃപ നഷ്ടപ്പെടുന്നതാണ്. കൃപ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് പാപം ചെയ്യുന്നത്. ആദത്തിന്റെ കേസ് തന്നെ എടുക്കാം. ആദം അല്ലെങ്കിൽ അവ സാത്താന്റെ വാക്ക് കേട്ട് 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 അവർക്ക് കൃപ നഷ്ടപ്പെട്ടു, അവരിൽ അവിശ്വാസം ജനിച്ചു. വിശ്വാസം വഴി കൃപ, അതിന്റെ മറുവശമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം സാത്താന്റെ വാക്ക് കേട്ട് കേട്ടാണ് അവർക്ക് അവിശ്വാസം ഉണ്ടായത്, അവിശ്വാസമാണ് കൃപയെ നഷ്ടപ്പെടുത്തിയത്. ഈ കൃപ നഷ്ടപ്പെട്ടുകൊണ്ടാണ് അവർ പാപം പ്രവൃത്തി ചെയ്തത്. അപ്പൊ പാപപ്രവൃത്തി ചെയ്യുന്നതുകൊണ്ടല്ല കൃപ നഷ്ടപ്പെടുന്നത്, കൃപ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് പാപപ്രവൃത്തി ചെയ്യുന്നത്. പാപപ്രവൃത്തി ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് കൃപയുടെ വഴിയിൽ നിന്ന് പുറത്താകുന്നു, കൃപ കിട്ടാനുള്ള വഴിയിൽ നിന്ന് തന്നെ പുറത്താകുന്നു. അതിനാണ് അനുരഞ്ജനത്തിന്റെ കുദാശയിലൂടെ തിരിച്ചു വരുന്നു എന്നുള്ളത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് പാപത്തെ അകൃത്യമായിട്ട് കാണുമ്പോൾ എന്തുകൊണ്ട് അകൃത്യം ഉണ്ടായി? കൃപ നഷ്ടപ്പെട്ടതുകൊണ്ട്. കൃപ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവിശ്വാസമുണ്ട്, അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള അകൽച്ച ഉണ്ട്. ദൈവമായിട്ടുള്ള അകൽച്ച എന്തുകൊണ്ടുണ്ടായി? അവിശ്വാസം കൊണ്ടുണ്ടായി. അവിശ്വാസം എന്തുകൊണ്ടുണ്ടായി? അവിശ്വാസം ഉണ്ടായത് തെറ്റായ അറിവ് കിട്ടിയതുകൊണ്ട്, അഥവാ അസത്യം കിട്ടിയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് പാപത്തെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ പറയേണ്ടി വരും, പാപം എന്നത് അസത്യവും അസത്യത്തിന്റെ പരിണിത ഫലമായ അവിശ്വാസവും അവിശ്വാസത്തിന്റെ ഫലമായ അകൽച്ച, ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയും അകൽച്ചയുടെ ഫലമായ ദൈവിക ജീവന്റെ നഷ്ടവും, ദൈവിക ജീവൻ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ആ തിന്മ ചെയ്യേണ്ടി വന്നു പോയതും അകൃത്യം ചെയ്തേണ്ടി വന്നു പോയതും അതിന്റെ ദുരന്ത ഫലങ്ങളുമാണ് പാപം. അകൃത്യം ചെയ്താൽ അതിന്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കണം. ആ ദുരന്ത ഫലങ്ങൾ ദുഃഖം, നിരാശ തുടങ്ങിയത്, അതുപോലെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്, കലഹം തുടങ്ങിയ എല്ലാം. അപ്പൊ അതാണ്. അപ്പൊ പാപത്തെ നമ്മൾ സമഗ്രമായി കണ്ടാൽ അതിനെ അസത്യമാണ് പാപത്തിന്റെ ഉറവിടം കാണാൻ പറ്റും. അസത്യവും അസത്യത്തിന്റെ പരിണിത ഫലങ്ങളാണ് പാപം. അസത്യം എവിടെ നിന്ന് വന്നു? സാത്താനിൽ നിന്ന് വന്നു, സാത്താനിൽ നിന്ന്. അപ്പൊ അപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ടത് അസത്യത്തെ സത്യം കൊണ്ട് മാത്രമേ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇല്ലാതാക്കുക, പരിപൂർണമായിട്ടും ഹരിക്കുക. അപ്പൊ അസത്യത്തെ സത്യം കൊണ്ട് മാത്രമേ പരിഹരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അവിശ്വാസത്തെ വിശ്വാസം കൊണ്ട് മാത്രമേ പരിഹരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അസത്യത്തെ സത്യം കൊണ്ട് പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ ഈശോ, ഈശോയാണ് സത്യം. സാത്താൻ നൽകിയ അസത്യത്തെ ഈശോ നൽകിയ സത്യം, ഈശോ നൽകിയ സത്യം എന്ന് പറയുമ്പോഴും ഈശോ ആകുന്ന സത്യം. ഈശോയിൽ സത്യം ആളാണ്, ഈശോയിലെല്ലാം ആളാണ്. ഞാൻ സത്യമാണ്, ഞാൻ സത്യം പറയുന്നവനെന്നല്ല ഞാൻ സത്യമാണ്. ഞാൻ ജീവൻ നൽകുന്നവനെന്നല്ല ഞാൻ ജീവനാണ്. ഞാൻ മാർഗം കാണിച്ചു തരുന്നവനല്ല ഞാൻ തന്നെയാണ് മാർഗം. ഞാൻ പുനരുത്ഥാനം നൽകുന്നവനെന്നല്ല ഞാൻ തന്നെയാണ് പുനരുത്ഥാനം. എല്ലാം ഈശോയിൽ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അസത്യത്തെ ഈശോ ആകുന്ന സത്യം കൊണ്ടാണ് പരിഹരിക്കുന്നത്. ഇനി സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും എന്ന് പറഞ്ഞു. സത്യം വരുമ്പോ മനുഷ്യന്റെ ഭയം നീങ്ങുന്നു, ദൈവത്തോട് അടുക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നു, അങ്ങനെ ദൈവത്തോട് അടുക്കുന്നു. ദൈവത്തോട് അടുക്കുമ്പോൾ അവിടെ ദൈവിക ജീവന്റെ നഷ്ടം പരിഹരിക്കപ്പെടുന്നു. ഒരു ഒരു കാന്തം, അതിന് അതിൽ തന്നെ ശക്തിയുണ്ട്. അതിനോട് ചേർന്നിരിക്കുന്ന ഒരു ഇരുമ്പ്, ഇരുമ്പ് കഷണം എന്ന് വിചാരിക്കും. അതിൽ നിന്ന് വേർപെട്ടു പോയാൽ ഈ കാന്തശക്തി അതിന് നഷ്ടപ്പെടും. അതിനോട് ഈ കാന്തത്തോട് വീണ്ടും ചേരുമ്പോൾ ഈ കാന്തശക്തി വീണ്ടും കിട്ടുകയും ആ പച്ചിരുമ്പ് മറ്റൊരു കാന്തമായി പ്രവർത്തിച്ച് അടുപ്പിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ആകർഷിക്കുന്നു. എന്ന് പറയുന്ന പോലെ
ദൈവിക ജീവന്റെ നഷ്ടം സംഭവിച്ച മനുഷ്യൻ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോ കൃപ വന്നു, കൃപയുടെ പ്രവൃത്തി ഉണ്ടാവുകയാണ്. ആ കൃപയുടെ പ്രവൃത്തിക്ക് അതിൻ്റെതായ സൽഫലങ്ങളും ഉണ്ടാകുന്നു. അതുകൊണ്ട് പാപം പരിഹരിക്കണമെങ്കിൽ ഈശോയ്ക്ക് മാത്രമേ പരിഹരിക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാ? ഈശോയ്ക്ക് മാത്രമേ അസത്യത്തെ സത്യം കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റുകയുള്ളൂ. ഈശോയ്ക്ക് മാത്രമേ. അതിനെന്ത് ചെയ്ത ഈശോ? ഈശോ ചെയ്തത് സ്വർഗത്തിൽ നിന്ന് ഇവിടെ ഇറങ്ങി വന്നു. നമ്മൾ ഓർക്കണം, ദൈവം അങ്ങ് ദൂരത്തിൽ എവിടെയാണെന്നാണ് പഴയ നിയമത്തിലെ സങ്കല്പം. ദൈവത്തെ സമീപിക്കാൻ കഴിയാത്ത വിധം ദൈവം അകലെയാണ്. പക്ഷെ ഈശോയിൽ ദൈവം അടുത്തു വന്നു, ദൈവം സമീപസ്ഥനായി, ദൈവം അമ്മാനുവലായി. അപ്പൊ അതുകൊണ്ട് ഈശോ വഴി മനുഷ്യനോട് ദൈവം അടുത്തു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈശോയോട് അടുക്കാൻ പറ്റും. ഈശോ വഴി നമുക്ക് സത്യം കിട്ടി, അതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യത്തോടെ ഈശോയെ സമീപിക്കാൻ പറ്റുന്നു. അപ്പൊ അങ്ങനെ നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു കിട്ടാൻ, ഈശോയാകുന്ന ജീവനെ തിരിച്ചു കിട്ടാൻ ഇടയിൽ. അപ്പൊ നമ്മൾ സത്യം അറിഞ്ഞ് സ്വാതന്ത്ര്യം പ്രാപിച്ച് ഈശോയുടെ ഐക്യപ്പെട്ട് ഈശോയുടെ ജീവൻ നിറഞ്ഞ് പ്രവർത്തിക്കാൻ ഇടയാകുന്നു. വേറൊരു കാര്യം കൂടെ ഈ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. മനുഷ്യ മനസ്സ് നന്മയിലേക്ക് ചായുള്ളതാണ്. പലരും തിരിച്ചു വച്ചിരിക്കുന്നത് മനുഷ്യ മനസ്സ് തിന്മയിലേക്ക് ചായുള്ളതാണെന്നാണ്. അങ്ങനെയല്ല, മനുഷ്യ പ്രകൃതി തിന്മയിലേക്ക് ചായുള്ളതാണെന്ന് പറയാമെങ്കിലും മനുഷ്യന്റെ മനസ്സ് സ്വതന്ത്ര മനസ്സാണ്. ഈ സ്വതന്ത്ര മനസ്സ് നന്മ കണ്ടാൽ നന്മയിലേക്ക് ചായും. പിന്നെ എന്തുകൊണ്ട് തിന്മയിലേക്ക് ചായുന്നു? തിന്മയെ നന്മയായിട്ട് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ടാ. സാത്താൻ മരണമായ ഒരു പഴത്തെ എടുത്തിട്ട് ഈ പഴം നിന്നെ ദൈവത്തെ പോലെ ആക്കുമെന്ന് പറഞ്ഞ് വഞ്ചിച്ചതാ, പറ്റിച്ചതാ. അപ്പം ഇല്ലാത്ത നന്മയുണ്ടെന്ന് പറഞ്ഞ് ഫലിപ്പിച്ചപ്പോ വഞ്ചിക്കപ്പെട്ടു. അതാണ് മനുഷ്യൻ സാത്താനാൽ വഞ്ചിക്കപ്പെട്ടു, വഞ്ചിക്കപ്പെട്ടു. മനുഷ്യ മനസ്സിന്റെ നന്മയിലേക്ക് ചായാനുള്ള കഴിവ് തന്നെയാണ് തിന്മയിലേക്ക് ചായാനായിട്ട് സാധിക്കും. പലരും ചോദിക്കാറുണ്ട്, പാപം ചെയ്യുന്നവനായിട്ട് എന്തിനാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്? പാപം ചെയ്യുന്നവനായിട്ടല്ല ദൈവം സൃഷ്ടിച്ചത്, ദൈവം സൃഷ്ടിച്ചത് നന്മയിലേക്ക് ചായുന്നവനായിട്ടാണ്. പക്ഷെ തിന്മയായതിനെ നന്മയാണെന്ന് പറഞ്ഞ് ഫലിപ്പിച്ച് അങ്ങനെ ഈ നന്മയിലേക്ക് ചായുന്ന കഴിവ് തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. അത് ദൈവത്തിന്റെ കുഴപ്പമല്ല, ദൈവം എപ്പോഴും നന്മയിലേക്ക് ചായുന്നവനായിട്ട് തന്നെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഏത് മഹാപാപിയെയും എത്ര കടുത്ത തിന്മയിലേക്ക് ചാഞ്ഞവനെയും നന്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ദൈവത്തിന് കഴിയുന്നത്, മാനസാന്തരം സാധ്യമാകുന്നത് അതുകൊണ്ടാണ്. ചിലർ ചോദിക്കാറുണ്ട്, ഇങ്ങനെ വീണുപോയ മനുഷ്യൻ എന്തിനാ സൃഷ്ടിച്ചത്? ദൈവത്തിന് അറിയാൻ പാടില്ല. ദൈവത്തിന് അറിയാമായിരുന്നു, അറിയാമെങ്കിലും ദൈവത്തിനറിയാം താൻ സൃഷ്ടിക്കുന്ന മനുഷ്യൻ അത്രമാത്രം ശ്രേഷ്ഠമായ ഒരു സൃഷ്ടിയാണ്. അതുകൊണ്ട് എത്ര കടുത്ത നന്മയിലേക്ക് പോയാലും തന്റെ അപാരമായ നന്മയെ കാണിച്ച് ആകർഷിച്ച് ആ നന്മയിലേക്ക് തന്നിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ദൈവം ആ മനുഷ്യനെ സൃഷ്ടിക്കാതിരിക്കുകയല്ല ചെയ്തത്. സൃഷ്ടിക്കാതിരിക്കുന്നത് വാസ്തവത്തില് നന്മയല്ല. ഇത്ര മഹത്തായ ഒരു സൃഷ്ടി വേണ്ടെന്ന് വെക്കുന്നത് ദൈവത്തിന്റെ മഹത്വത്തിനും നന്മയ്ക്കും യോജിക്കുന്നതല്ല. അതുകൊണ്ട് തന്റെ രൂപവും സാദൃശ്യവുമായ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ, ഒരുപക്ഷെ അവൻ സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ, വീണുപോയാലും വീണവനെ വീണ്ടെടുക്കാൻ പറ്റും എന്ന് ഉറപ്പുണ്ട്. എന്തുകൊണ്ട് ഇപ്പോഴും വീണ്ടെടുക്കപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ, ഈ ദൈവത്തിന്റെ നന്മയെ വേണ്ടതുപോലെ ആവിഷ്കരിക്കാൻ സുവിശേഷ പ്രസംഗർക്ക് പോലും പറ്റുന്നില്ല. ജീവിതം കൊണ്ട് പറ്റുന്നില്ല, സാക്ഷ്യം കൊണ്ട് പറ്റുന്നില്ല, വാക്കുകൾ കൊണ്ടും വചനം കൊണ്ടും പ്രസംഗം കൊണ്ടും പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ അങ്ങനെ പറ്റുന്ന ഒരു സമൂഹത്തെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അതൊക്കെയാണ് നമ്മുടെ പ്രശ്നം. ഓക്കെ, അപ്പൊ കർത്താവിന്റെ ആ സ്നേഹം, അതായത് പിതാവിനോടുള്ള അകൽച്ച പുത്രനിലൂടെ മാറി, പക്ഷെ എന്നിട്ടും നമ്മുടെ സമൂഹത്തിന് അത് അത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റുന്നോ എന്നുള്ള സംശയമുണ്ട്. അപ്പൊ ഈശോ നമ്മൾക്ക് പുതിയ ക്രിസ്തീയ സമൂഹത്തിൽ നമ്മൾ പ്രത്യേകിച്ച് കേൾക്കുന്ന ഒരു കാര്യമാണ്, ഈശോയുടെ കുരിശു മരണത്തിലൂടെയാണ് നമ്മളെല്ലാവരും രക്ഷ പ്രാപിക്കുന്നത്. ഈശോ കുരിശിൽ മരിച്ചത് കൊണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈശോ കുരിശിൽ മരിച്ചു. അതുകൊണ്ട് ആദം മുതലുള്ളവർക്കും ഇനി വരാനിരിക്കുന്നവർക്കും, അതായത് 2000 വർഷങ്ങൾക്ക് ശേഷം ഇരിക്കുന്ന നമ്മളും ഇനി വരാനിരിക്കുന്നവരും, അങ്ങനെ എക്കാലത്തുള്ള മനുഷ്യരുടെ പാപം പരിഹരിക്കപ്പെടുന്നു എന്ന് പറയുന്നതില് അതെങ്ങനെയാ, അതിനെ പറ്റി പറയാൻ പറ്റും? അത് പറയുന്നതിന് മുമ്പ് തന്നെ ഇവിടെ തെറ്റായ ചില പഠനങ്ങളുണ്ട്. ആ പഠനങ്ങളെ ഒന്ന് സൂചിപ്പിക്കാം ഞാൻ, ഉദാഹരണത്തിന് ഒരെണ്ണം സൂചിപ്പിക്കാം. അതായത് ഈ ക്രിസ്റ്റോളജി പഠിക്കുമ്പോൾ ഒരുപാട് തിയറികളുണ്ട്.
അതിൽ ഒന്ന് ഏറ്റവും പ്രബലമായി നിൽക്കുന്ന ഒരു തിയറിയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ തിയറി. അതിനെ തന്നെ പെയിനൽ സബ്സ്റ്റിറ്റ്യൂഷൻ തിയറി എന്ന് പറയുന്ന ഒന്നുണ്ട്. അതുപോലെ തന്നെ റാൻസം തിയറി ഉണ്ട്. അങ്ങനെ ഒരുപാട് തിയറികളുണ്ട്. ഈ തിയറികളൊക്കെ പഠിക്കുമ്പോഴും അവിടെ എല്ലാം കിടക്കുന്ന ഒരു പ്രശ്നം, ഞാൻ മുമ്പ് പറഞ്ഞ ആ പ്രശ്നത്തിലാണ് കിടക്കുന്നത്. അതായത് ദൈവം മനുഷ്യനെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു, ആദത്തെയും ഹവ്വായെയും ദൈവം ശിക്ഷിച്ച് പ്രതിസായിക്ക് പുറത്താക്കി. ഈ ശിക്ഷ പിൻവലിക്കണമെങ്കിൽ തക്കതായൊരു പരിഹാരം ആരെങ്കിലും ചെയ്യണം. ഈ പരിഹാരം ചെയ്യാൻ മനുഷ്യവർഗത്തെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് മനുഷ്യവർഗത്തിന് സാധിക്കാത്ത ഒരു കാര്യം, ദൈവത്തിന് പ്രീതികരമായി ഒരു പരിഹാരം പ്രവർത്തിക്കാൻ മനുഷ്യൻ വേണം, എന്നാൽ സാധാരണ മനുഷ്യനെ കൊണ്ട് സാധിക്കുകയില്ല, മനുഷ്യവർഗത്തെ കൊണ്ട് സാധിക്കില്ല. അപ്പൊ അങ്ങനെയാണ് ദൈവത്തിന്റെ പുത്രൻ മനുഷ്യനായിട്ട് ഇവിടെ വന്ന്, അല്ലെങ്കിൽ പുത്രൻ തമ്പുരാൻ മനുഷ്യനായിട്ട് ഇവിടെ വന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ശിക്ഷാവിധി, ഒരു ക്രൂരമായ ഒരു ശിക്ഷ ഏറ്റെടുത്ത് അങ്ങനെ ദൈവത്തിന്റെ നീതി നടപ്പാക്കി, അതിന്റെ പേരിലാണ് ദൈവം ശിക്ഷ പിൻവലിച്ചത്, അതിന്റെ പേരിലാണ് ദൈവം കോപം അടക്കിയത്, അതിന്റെ പേരിലാണ് മനുഷ്യനെ ശിക്ഷിക്കണ്ടായെന്ന് തീരുമാനിച്ചത്, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകള് ധാരാളമായിട്ട് പ്രചരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ ചിന്ത പ്രചരിക്കുന്നതുകൊണ്ട് എന്ത് പറ്റുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സത്യയിലും സാരാംശത്തിലും ഒന്നാണ് എന്നുള്ള ആ സത്യം അവിടെ അവഗണിക്കപ്പെടുന്നു. അപ്പൊ ദൈവത്തിന്റെ കടുംപിടുത്തം തന്നെയാണ് ഈ പുത്രനെ മനുഷ്യാവതാരത്തിനും ഈ ശിക്ഷാവിധിക്കും വിട്ടുകൊടുത്തത് എന്ന് വരുന്നു. അപ്പൊ അറിയാതെ നമുക്ക് പിതാവിനോട് സ്നേഹം ഉണ്ടാകുന്നില്ല. പുത്രനോടുള്ള സ്നേഹം അതേപടി പിതാവിനോട് ഉണ്ടാകണം, ബന്ധം ഉണ്ടാകണം, പരിശുദ്ധാത്മാവിനോട് ഉണ്ടാകണം, അതുണ്ടാകാതെ പോകുന്നു. അപ്പൊ അവിടെയെല്ലാം ഈ തെറ്റായ പഠനങ്ങൾ അവിടെ കിടപ്പുണ്ട്. ശരിയായ ഒരു കാഴ്ചപ്പാടിലേക്ക് വരുമ്പോ അതിനെ എനിക്കിങ്ങനെയാണ് വെളിപ്പെട്ട് കിട്ടിയത്. അതായത് ദൈവം മനുഷ്യരുടെ പാപം അവനെതിരെ അവൾക്കെതിരെ പരിഗണിക്കുക പോലും ചെയ്യുന്നില്ലെന്നുള്ളതാണ് സത്യം. ഈ സത്യം അവരെ വിശ്വസിപ്പിക്കണം. ഈ സത്യം വിശ്വസിപ്പിക്കണമെങ്കിൽ ദൈവത്തിന് മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ദൈവം തന്നെ മനുഷ്യനായിട്ട് ഇവിടെ ഇറങ്ങി വന്ന്, നമുക്കറിയാം ഈശോയെ ആരും ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുത്തല്ലോ, വിട്ടുകൊടുത്തല്ലേ. അങ്ങനെ വിട്ടുകൊടുത്ത് എന്തിനാന്ന് ചോദിച്ചാൽ, ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുത്താണെങ്കിൽ അതിന് മെറിട്ടില്ല. എന്നെ അനുവദിക്കേ, നിങ്ങൾ എന്നെ പിടിച്ചോളൂ. ജെറൂസലം സ്ത്രീകള് അവിടെ കിടന്ന് കരഞ്ഞു, നിനക്കിത് സംഭവിച്ചല്ലോ. അപ്പോഴും ഈശോ എന്താ പറഞ്ഞേ? ഈശോ പറഞ്ഞത് എന്നെ ഓർത്ത് കരയണ്ട, ഞാനിത് നിങ്ങൾക്ക് രക്ഷയ്ക്ക് വേണ്ടി ഒരു സാക്ഷ്യം തരാൻ വേണ്ടിയാണ്. നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത് കരഞ്ഞാൽ മതി. നിങ്ങളുടെ മക്കളും നിങ്ങളും ഈ സത്യം അറിയാതെ ഇന്നും ജീവിക്കുന്നതിനെ ഓർത്ത് കരഞ്ഞാൽ മതി എന്നാണ്. അപ്പൊ അങ്ങനെ വിട്ടുകൊടുത്ത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം എത്ര മഹാപാതകം ദൈവത്തിനെതിരെ ചെയ്താലും അത് ചെയ്തവർക്കെതിരെ അത് പരിഗണിക്കാതെ പാപം ചെയ്യാത്തവരെ പോലെ അവരെ പരിഗണിക്കും എന്ന സത്യം വിശദമാക്കാൻ വേണ്ടി. ആ സത്യം വിശദമാക്കുകയും വിശ്വസിക്കുകയും ചെയ്താലുള്ള ഗുണം എന്താ? ഏത് മഹാപാപിക്കും എന്റെ ദൈവം എന്നോട് ക്ഷമിച്ചു എന്നുള്ള ഒരു ഉറപ്പ് കിട്ടും. ഒരു മനുഷ്യന് പാപമോചനം കിട്ടണമെങ്കിൽ ദൈവം ക്ഷമിച്ചു എന്നുള്ള ഉറപ്പ് കിട്ടണം. അല്ലാതെ എന്തെല്ലാം പ്രവൃത്തി ചെയ്താലും, പരിഹാര പ്രവൃത്തി ചെയ്താലും, ബലിയർപ്പിച്ചാലും, ഈയിടെയൊക്കെ നമ്മൾ കേട്ടു സ്വന്തം മക്കളെ പോലും ബലിയർപ്പിക്കുന്നവരെ കണ്ടു. അപ്പൊ എന്തെല്ലാം ബലിയർപ്പിച്ചാലും ദൈവം ക്ഷമിച്ചുവെന്ന് വിശ്വസിക്കാൻ ന്യായമില്ലല്ലോ. ദൈവത്തിന്റെ ക്ഷമ കിട്ടാൻ വേണ്ടി എന്ന് പറഞ്ഞ മനുഷ്യന് എന്തെല്ലാം എത്രയോ മലകൾ കയറി ഇറങ്ങുന്നു, ഗംഗാസമൂഹത്തിൽ അല്ലെങ്കിൽ അതുപോലുള്ള പുണ്യ സ്നാന ഘട്ടങ്ങളിൽ കുളിക്കുന്നു, തീർത്ഥാടനം നടത്തുന്നു. ഇതെന്തെങ്കിലും ചെയ്താൽ ദൈവം ക്ഷമിച്ചു എന്ന് വിശ്വസിക്കാനുള്ള ഒരു അടയാളവുമില്ല. ദൈവം ക്ഷമിച്ചു എന്നുള്ളതിന്റെ ഏക ഉറപ്പ് എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ അവതരിച്ച ദൈവം തന്നെയായ പുത്രൻ തമ്പുരാൻ നസ്രായനായ യേശു കുരിശിൽ മരിക്കാൻ വിട്ടുകൊടുത്തുകൊണ്ട് കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, ഇവർ ചെയ്തെന്തെന്ന് ഇവരറിയുന്നില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പാപം അവനെതിരെ അവൾക്കെതിരെ പരിഗണിക്കാതെ പാപം ചെയ്യാത്ത ഒരാളെ പോലെ പരിഗണിച്ചു. അതാണ് മനുഷ്യന് പാപക്ഷമ കിട്ടിയെന്നുള്ളതിന്റെ ഉറപ്പ്. അങ്ങനെ പാപക്ഷമ കിട്ടിയെന്ന് അറിയുന്നവരെല്ലാം ദൈവത്തോട് ഐക്യപ്പെടുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ ധൂർത്തപുത്രൻ എന്തുകൊണ്ടാണ് തിരിച്ചു വന്നത് പിതാവിന്റെ അടുത്തേക്ക്? പിതാവ് സ്വീകരിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ ഉറപ്പില്ല. ഇപ്പൊ ആരെങ്കിലും അവനോട് പറഞ്ഞെന്നിരിക്കട്ടെ, അവനെ തെറ്റിദ്ധരിപ്പിച്ചു നിരിക്കട്ടെ, നിന്റെ പിതാവ് നിന്നെക്കുറിച്ച് വഴക്ക് പറഞ്ഞ്
കാന്തനെ പോലെ നടക്കുകയാണ്, ഇങ്ങനെ ഒരു പുത്രൻ എനിക്ക് ഉണ്ടായാലോ, അവനീ വരട്ടെ, അവന്റെ തല്ല് അവന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഒടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് നടപ്പുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച അവൻ വരുമോ? വരികയല്ല. പക്ഷെ അവനിൽ സുബോധം ഉണ്ടായി. എന്താണ് സുബോധം? എന്റെ പിതാവ് എന്നെ സ്വീകരിക്കും എന്ന ഒരു സുബോധമാണ്, അതൊരു വിശ്വാസം. ആ വിശ്വാസത്തിന്റെ ഫലമായിട്ടാണ് അവൻ വരുന്നത്. അപ്പോഴും നമ്മൾ ഓർക്കണം, അവൻ പേടിച്ചു പേടിച്ച് ദൂരെ നിൽക്കുകയായിരുന്നു. ആ ദൂരെ നിന്നവനെ കണ്ട് പിതാവ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അവനെ ആലിംഗനം ചെയ്ത് ചുംബിച്ച് അവന്റെ സകല ഭയവും മാറ്റി, ഞാൻ നിന്നെ കാത്തിരിക്കുകയാണെന്ന് വിശ്വസിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരികയാണ്. എന്നിട്ട് അവനെ പുത്രത്വത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും നൽകി അവനെ ആദരിക്കുകയാണ്. ഇതൊക്കെ സംഭവിച്ചത് എന്തുകൊണ്ടാ? സ്വീകരിക്കും എന്നുള്ള ഒരുറപ്പുണ്ടാ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൽ നകന്നു കഴിയുന്നവർക്കെല്ലാം പ്രായശ്ചിത്തവും ചെയ്ത് ഈ പരിഹാര പ്രവൃത്തിയും ചെയ്ത് ബലിയർപ്പിച്ച് നടക്കുന്നവർക്കെല്ലാം ഒരു ഉറപ്പ് കിട്ടണം, ബലിയർപ്പിക്കാതെ തന്നെ ദൈവം എന്നെ സ്വീകരിച്ചിട്ടുണ്ട്, ദൈവം എന്നെ സ്വന്തം പക്ഷത്ത്, ദൈവന്റെ പക്ഷത്തുണ്ട് എന്ന് വിശ്വസിപ്പിക്കാൻ സാധിക്കണം. ഈ വിശ്വസിപ്പിക്കലാണ് യേശു ചെയ്തത്. അതാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന രക്ഷപ്രാപിക്കുന്നു പറയുന്നത്. എന്ന് പറഞ്ഞ അർത്ഥം, എന്റെ ദൈവം യേശു ക്രിസ്തു ആണെന്നും അവൻ എന്റെ പാപം എനിക്കെതിരെ പരിഗണിച്ചിട്ടില്ലെന്നും പാപം ചെയ്യാത്ത ഒരാളെ പോലെ എന്നെ പരിഗണിച്ച് തന്നോടൊപ്പം ഇരുത്തുന്നുണ്ട്. അതുകൊണ്ട് പാപം വിട്ട്, തിന്മ വിട്ട്, അശുദ്ധി വിട്ട് ദൈവത്തിന്റെ അടുത്തേക്ക് വന്നാ മതി, എന്റെ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ ദൈവത്തോട് അടുത്ത് വന്നാൽ മതി, നിനക്ക് ദൈവസ്വീകാര്യതയുണ്ട്. ഇതാണ് പൗലോസിലയുടെ ഭാഷയിൽ ദൈവസ്വീകാര്യത എന്ന് പറയുന്നത്. എനിക്ക് ദൈവസ്വീകാര്യത ഉണ്ട് എന്നൊരാൾക്ക് വിശ്വസിക്കാൻ സാധിച്ചാൽ, ആ വിശ്വസിക്കാൻ സാധിക്കുമ്പോഴേ വരുള്ളൂ. ഇന്ന് അനേകരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന എന്താ? നീ ചെയ്ത പാപത്തിന് തക്കതായ ഒരു പരിഹാരം ചെയ്താലേ ദൈവം എന്നെ സ്വീകരിക്കുള്ളൂ. എത്ര പരിഹാരം ചെയ്താലും തക്കതായ ഒരു പരിഹാരം ആയെന്ന് വല്ല ഉറപ്പുണ്ടോ? ഒരു ഉറപ്പുമില്ല. എന്റെ അടുത്ത് കുറച്ചാളുകൾക്ക് മുമ്പ് ഒരാൾ വന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, കുറേ പരിഹാരം ചെയ്ത് അദ്ദേഹം ചെയ്ത ഒരു പാപത്തിന്റെ പേരിൽ അദ്ദേഹം വല്ലാതെ മാനസികമായി വ്യഥ അനുഭവിച്ച് പലരോടും ചോദിക്കുമ്പം ഓരോ പരിഹാര കർമ്മം പറയും. അങ്ങനെ ഒരു സാമ്പത്തികമായിട്ടും അല്ലാതെയും ഒരുപാട് പരിഹാര കർമ്മം ചെയ്തു, എന്നിട്ടും ദൈവത്തിന്റെ കോപം അടങ്ങി എന്നുള്ളത് പുള്ളിക്ക് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് എന്നോട് ചോദിച്ചു. അപ്പൊ ആരോ എന്റെ അടുത്തേക്ക് പറഞ്ഞോട്ടാ, ഞാൻ പറഞ്ഞു, മോനെ ഒരു പരിഹാരം ചെയ്യണ്ട, നിന്റെ ദൈവം നിന്റെ പാപം നിനക്കെതിരെ പരിഗണിക്കുന്നേ ഇല്ല. അത് കേട്ടപ്പോഴാണ് അന്തം വിട്ട് എന്ന അച്ഛൻ ഈ പറയുന്നെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനൊരു സത്യം പറയുന്നത്, യേശുവിന്റെ കുരിശിലേക്ക് നോക്ക്, യേശു ആരുടെയെങ്കിലും പാപം അവർക്കെതിരെ പരിഗണിച്ചെന്ന് ജീവിതത്തിലേക്ക് നോക്ക്. ജീവിതത്തിലും പരിഗണിച്ചായിട്ട് കാണുന്നില്ല, കുരിശിലും പരിഗണിച്ചിട്ടില്ല. കാരണം നല്ല കള്ളൻ എന്ന് നമ്മൾ വിളിക്കുന്ന മനുഷ്യനുണ്ട്, അവൻ ചെയ്ത പാപത്തിനൊന്നും ഒരു പരിഹാരം ചെയ്തിട്ടില്ല. എന്നെ കൈവിടല്ലേ എന്ന് പ്രാർത്ഥിച്ചു, നീ പ്രതീസാലായിരിക്കും എന്നെ കൂടെ ഓർക്കണമെന്ന് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് അങ്ങനെ ഓർക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ നീ ഇന്ന് എന്നോടുകൂടി പ്രതീസാലായിരിക്കുന്ന ഉറപ്പുകൊടുത്തു. അപ്പൊ എന്ത് പരിഹാരം ചെയ്തിട്ടാ? അപ്പൊ അതുകൊണ്ട് നീ, നിനക്ക് തെറ്റിതിരുത്താൻ അവസരം ഉണ്ടെങ്കിൽ തെറ്റിതിരുത്തുക. ഉദാഹരണത്തിന്, നീ ഒരാളുടെ പണം തട്ടിയെടുത്തു, അത് കൊടുക്കാനായിട്ട് നിന്റെ കയ്യിലുണ്ട്, അത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് കൊടുക്കുക, തെറ്റിതിരുത്തലാണ്. അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നു? കർത്താവിന്റെ കരുണ നിന്റെ സകല പാപങ്ങളും ഒത്തിരി പേടവും വീട്ടാൻ മാത്രം ആഴമുള്ളതാണ്, അത്രമാത്രം ഔന്നത്യമുള്ളതാണ്. അത് വിശ്വസിക്കുക. അത് വിശ്വസിച്ചു കഴിയുമ്പോൾ നിന്റെ പാപം നിനക്കെതിരെ പരിഗണിക്കാത്ത ദൈവത്തോട് നിനക്കൊരു ആദരവ് തോന്നും, സ്നേഹം തോന്നും, കടപ്പാട് തോന്നും. അങ്ങനെ ആ ദൈവത്തോട് നന്ദിയുള്ളവനായിരിക്കും, ആ ബന്ധം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ മനുഷ്യന്റെ പാപം അവനെതിരെ, അവൾക്കെതിരെ പരിഗണിക്കുന്നില്ല എന്ന സത്യമാണ് ഒരു വ്യക്തിയെ ദൈവവുമായിട്ട് അനുരഞ്ജിപ്പിക്കുന്നത്. അതാണ് യേശു ക്രിസ്തു മനുഷ്യനെ ദൈവവുമായിട്ട് അനുരഞ്ജിപ്പിച്ചു എന്ന് പറയുന്നത്. ഒരു സ്വാഭാവികമായിട്ട് നമ്മൾ ഓർത്ത് നോക്കുക, എനിക്കെതിരെ ഒരാൾ തെറ്റ് ചെയ്തു, സാരമില്ല മോനെ എന്ന് ഞാൻ പറയുമ്പോഴാണ് ആ വ്യക്തിക്ക് എന്നോടൊരു ബന്ധം ഉണ്ടാകുന്നത്. നീ ഇത് അനുഭവിക്കും, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് എന്നോട് ബന്ധം ഉണ്ടാകും, എന്നെ ബന്ധം ഉണ്ടാകും. അതുകൊണ്ട് സാരമില്ല, ഞാൻ നീ അങ്ങനെ ചെയ്തതായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല എന്ന് പറയുമ്പോഴാണ് ആ വ്യക്തിക്ക് എന്നോട് ബന്ധം ഉണ്ടാകുന്നത്. അപ്പൊ ദൈവവുമായിട്ട് ബന്ധം ഉണ്ടാകണമെങ്കിൽ ദൈവം ഇത് പറയണം. അതിനുവേണ്ടിയാ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. ചുമ്മാ പറയാൻ പറ്റത്തില്ല, ക്ഷമിക്കണമെങ്കിൽ സഹിച്ചുകൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾ എന്നെ തല്ലിയാൽ ആ തല്ല് കൊണ്ടുകൊണ്ടേ സാരമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ, ഒരു പരാതിയും പരിഭവമില്ലാതെ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിന്റെ ഒരു ചവിട്ട് തടി കിട്ടിയാൽ മറ്റേ ചവിടുകൂടി കാണിച്ചു കൊടുക്കുക. അപ്പൊ അവനെ വിശ്വസിപ്പിക്കുകയാണ്, നീ എന്നെ അടിച്ചത് കൊണ്ട് എനിക്ക് പ്രശ്നമില്ല, അത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നു, നീ മറ്റേ ചവിട്ട് തടിച്ചാലും
നിന്നോടുള്ള സ്നേഹം തീരുന്നല്ല, അത്രമാത്രമേ എനിക്ക് നിന്നെ സ്നേഹമാണ്, നിന്നെ എനിക്ക് പ്രിയപ്പെട്ടവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ഭാവം അവനെതിരെ പരിഗണിക്കാതിരിക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് എന്നോട് ബന്ധമുണ്ടാകുന്നത്. അതാണ് ദൈവം ചെയ്തത്, മനുഷ്യന്റെ പാപം പരിഗണിക്കാതെ. ആ പരിഗണിക്കാതെ ഇരിക്കണമെങ്കിൽ അതിന് നഷ്ടം സഹിക്കണം, ചുമ്മാ അത് പരിഗണിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സഹിക്കുന്നിടത്തെ ക്ഷമിക്കാൻ പറ്റുള്ളൂ. ദൈവത്തിന് പോലും ക്ഷമിക്കണമെങ്കിൽ സഹിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ശരീരം എടുത്ത് ഇങ്ങനെ വന്നത്, മനുഷ്യന് കാണത്തക്ക രീതിയിൽ സഹിച്ചുകൊണ്ട് ഇത്രയൊക്കെ നീ ചെയ്താലും നിന്നെ ഞാൻ കൈവിട്ടിട്ടില്ല, കൈവിടുകയുമില്ല എന്ന് ഉറപ്പാണ്. ചിലർ ഇത്രയധികം ക്രൂരമായ പീഡനത്തിന് ഇരയാകണമായിരുന്നു. കാരണം ഏറ്റവും വലിയ പാപം ചെയ്തവനും വിശ്വസിക്കാൻ കഴിയണ്ടേ എന്റെ ദൈവം എന്നോട് ക്ഷമിച്ചെന്ന്. തല്ലുന്നവരോട് മാത്രമേ ക്ഷമിച്ചുള്ളെങ്കിൽ ദൈവത്തിന്റെ ക്ഷമയ്ക്ക് പരിധിയായി, ദൈവത്തിന്റെ ആ സഹനത്തിനൊക്കെ പരിമിതിയായി. പരിമിതിയില്ലാതെ അവിടുന്ന് സഹിച്ചു എന്ന് പറഞ്ഞാൽ ഏത് മഹാപാപിയോടും ക്ഷമിക്കുന്നു എന്നത് ഉറപ്പാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഏത് മഹാപാപിക്കും തിരിച്ചു വരാനുള്ള ആ മനസ്സ് മാറാനുള്ള ഒരു കൃപ അവിടെയാണ് ഉണ്ടാകുന്നത്. അതാണ് ഈശോ. അപ്പൊ അങ്ങനെ എല്ലാവരും ദൈവത്തോട് ഐക്യപ്പെടുമ്പോൾ സംഭവിക്കുന്നുണ്ടെന്നറിയോ, അവരിലൂടെ അവരുടെ പൂർവ്വ തലമുറ കഴിഞ്ഞുപോയ തലമുറയും കൃപയിലേക്ക് വരും. ആദത്തിന്റെ പാപം നമ്മെ ബാധിച്ചെങ്കിൽ നമ്മുടെ വിസ്തീർണം അവരെയും ബാധിക്കും. ഇത് വെറും സമയത്തിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല, സമയത്തിന് അതീതമാണ്. ദൈവത്തിന് മുമ്പിൽ ആരും മരിച്ചവരല്ല, ദൈവത്തിന് മുമ്പിൽ എല്ലാവരും ജീവിക്കുന്നവരാണ്. എനിക്ക് എവിടെ നിന്ന് നന്മ കിട്ടിയത്? കഴിഞ്ഞ തലമുറയിൽ നിന്ന്. തിന്മ കിട്ടിയത് എവിടുന്ന? അതും കഴിഞ്ഞ തലമുറയിൽ നിന്ന് കിട്ടിയതാണ്. സാഹചര്യത്തിൽ നിന്ന് കിട്ടിയതും ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടിയതും ഒക്കെ ഉണ്ട്. എങ്കിൽ തന്നെയും കഴിഞ്ഞ തലമുറയിൽ നിന്ന് എനിക്ക് കിട്ടാതെ പോയ ഒത്തിരി നന്മയുണ്ട്. ആ കിട്ടാതെ പോയ നന്മ അത് തിന്മയായിട്ട് നമ്മൾ കാണുന്നു എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എല്ലാവരും, ഞാൻ ഒരു സങ്കല്പം പറയുകയാണ്, ഒരു റിയൽ ഒരു പോസിബിലിറ്റി പറയാം, ഇപ്പോൾ ഈ ലോകത്ത് ജീവിക്കുന്ന സകലരും പാപം ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ദൈവിക ജീവൻ പ്രാപിച്ചാൽ പാപം മാറി എല്ലാവരും കൃപയിലും വിശുദ്ധിയിലുമായി. അപ്പൊ അതിന്റെ ഓഹരി പഴയ തലമുറയിലേക്കും പോകുന്നുണ്ട്. കാരണം അവർക്ക് വേണ്ടി കൂടിയാണ് ഈശോ ഇത് ചെയ്തത്. അപ്പൊ അങ്ങോട്ടും പോകും, വരാനിരിക്കുന്ന തലമുറയിലേക്ക് ഒരു പരിധിവരെ പോകുന്നുണ്ട്. പിന്നെ ഇനി ജീവിക്കാനുള്ളവർക്ക് ഈ സത്യം അറിയുമ്പോൾ ആ സത്യത്തിന്റെ സ്വാതന്ത്ര്യം അവർക്കും കിട്ടുന്നുണ്ട്. അങ്ങനെ ലോകം മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടാൻ അത് കാരണമാകും. കുറഞ്ഞ സമയം കൊണ്ട് പറയാവുന്നത് പോലെ ഞാൻ പറയുന്നതാണ് കരുതുന്നത്. അപ്പൊ ഈ ഇതാണ് ശരിക്കും സുവിശേഷം. അതായത് നിയമവും പ്രവാചകന്മാരും സ്നാപ യോഹന്നാനും വരെയായിരുന്നു. അതിനുശേഷം രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടും. ഈ രാജ്യത്തിന്റെ സുവിശേഷമാണ് പ്രസംഗിക്കപ്പെടാൻ മടി കാണിക്കപ്പെടും, പ്രസംഗിക്കപ്പെടേണ്ടത്. അപ്പൊ അങ്ങനെ പറയുമ്പോ ഇപ്പൊ വേറൊരു ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നാണെങ്കിലും എല്ലാ സമൂഹത്തിൽ നിന്നും വരുന്നൊരു ചോദ്യം ഇതാണ്, അങ്ങനെയെങ്കിൽ പിന്നെ ദൈവത്തിന്റെ അനന്തമായ കാരുണ്യത്തെ കുറിച്ച് ഇങ്ങനെ പഠിപ്പിച്ചാൽ അത് പാപം ചെയ്യാനുള്ള ലൈസൻസ് ആകില്ലേ? ആ നിഗമനത്തെ എങ്ങനെ നമുക്ക് തിരുത്താൻ പറ്റും? അത് ഒത്തിരി പേര് ചോദിക്കുന്ന ചോദ്യമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. പന്നിക്കൂട്ടില് തവിടം തിന്നുകൊണ്ടിരിക്കുന്ന മകനെ ഒന്ന് സങ്കല്പിക്കാം. ആ മകനെ തവിട് കിട്ടാതെ അവിടെ കഷ്ടപ്പെടുന്നു, പക്ഷെ ഇടയ്ക്ക് തവിട് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അവനോട് ഇരിക്കുന്നത്. അപ്പൊ അവനോട് ഒരാൾ വന്ന് പറയാണ്, നിന്റെ പിതാവ് നിന്നോട് ക്ഷമിച്ച് നിന്നെ കാത്തിരിക്കുകയാണ്, നിനക്ക് വേണ്ടി കഴുത്ത് കൊഴുത്ത കാളക്കുട്ടിയെ എല്ലാം വെച്ചിരിക്കുകയാണ്. നീ വരുമ്പോൾ ഇരുന്നൊരുക്കാനും എല്ലാ ദിവസവും നിനക്ക് സുഭിക്ഷമായ ഭക്ഷണം തരാനും എല്ലാം പിതാവ് നിന്നെ മകനായിട്ട് സ്വീകരിച്ച് നഷ്ടപ്പെടാനെല്ലാം തിരിച്ചു വരാനായിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നീ തിരിച്ചു വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവൻ പറയാണ്, അപ്പൊ എന്നോട് ക്ഷമിച്ചോ പിതാവ്? ഓ, നിന്നോട് പിതാവ് പരിപൂർണമായിട്ട് ക്ഷമിച്ചു. അപ്പൊ എനിക്കെതിരെ ശിക്ഷണ നടപടി ഒന്നുമില്ലേ? ഇല്ല, ഒരു ശിക്ഷണ നടപടിയില്ല. നിന്നെ സ്നേഹിച്ച് നിന്നെ സ്വീകരിക്കാനും നിനക്ക് തരാനുള്ളതെല്ലാം നീ അവകാശപ്പെടാത്തതുപോലെ നിനക്ക് സൗജന്യമായിട്ട് തരാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ അവൻ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ പിതാവിനോട് ക്ഷമിക്കുകയും ചെയ്തു, എന്നെ ശിക്ഷിക്കുന്നുമില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ ഈ പന്നിക്കുട്ടി തന്നെ ഇരിക്കുന്നതിന് എന്നാ കുഴപ്പം എന്ന് ചോദിക്കുന്ന പോലെ അല്ല ഈ ചോദ്യം. ദൈവത്തിന്റെ കാരുണ്യം ക്ഷമ എന്തിനാ? പാപത്തിന്റെ ചെളിക്കുണ്ടി കിടക്കുന്നവരോടാണ് പറയുന്നത്, നീ പാപത്തിന്റെ ചെളിക്കുണ്ടി കിടക്കേണ്ടവനല്ല, നീ എന്നോടൊപ്പം മഹത്വത്തിൽ ഇരിക്കേണ്ടവനാണ്. നിന്നെ ഇതാ, നിന്നെ ഇരുത്താനായിട്ട് ഞാനൊരു കസേരയുടെ നിന്റെ പേര് എഴുതി ഇട്ടിരിക്കുകയാണ്. ഞാൻ ഓർക്കാണ്, ഞാൻ ഒരിക്കലും ഡൽഹി പോയപ്പോ അന്ന് എന്റെ ധ്യാനം കൂടിയ ഒരാള് അവിടെ ലോ കമ്മീഷൻ ചെയർമാനായിട്ടുണ്ടായിരുന്നു.
മാത്യു സാർ. അദ്ദേഹം എനിക്ക് സ്വാതന്ത്ര്യ സമ എന്താ ജനുവരി 26-ാം തീയതിയിലെ ആ ചടങ്ങില് അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഒരു സീറ്റ് ഗസ്റ്റായിട്ട് കൊടുക്കാവുന്ന സീറ്റ് ഉണ്ടായി. അത് അദ്ദേഹം എനിക്ക് വേണ്ടി ഒരെണ്ണം മാറ്റിവെക്കുകയും എന്നെ വിളിച്ചറിയിക്കുകയും ചെയ്തു. ഞാൻ അന്ന് ഡൽഹിയിലുണ്ട്, വേറൊരു ആവശ്യത്തിന് ചെന്നാണ്, അദ്ദേഹത്തിന്റെ ഗസ്റ്റായിട്ട് ഞാൻ ചെന്നതാണ്. പക്ഷേ എന്നോട് പലരും പറഞ്ഞു ആ സമയത്ത് അവിടെ നിന്നും കയറി ചെല്ലാനൊന്നും നമുക്കൊന്നും പറ്റിയല്ല, അതുകൊണ്ട് പോവാതിരിക്കാൻ നല്ലത്. പക്ഷെ വാസ്തവത്തില് എന്റെ പേരില് ഒരു കസേര പുള്ളിയുടെ അടുത്ത് കാലിയായിട്ട് കിടപ്പുണ്ടായിരുന്നു അവസാനം വരെ. ഞാനത് വിശ്വസിച്ചില്ല, ചെന്നുമില്ല. പിന്നീട് അദ്ദേഹത്തെ കണ്ടപ്പോഴാണ് അച്ഛനെ വരാതിരുന്നത്, ഞാൻ അച്ഛന് വേണ്ടി പറഞ്ഞതുപോലെയൊക്കെ ചെയ്തായിരുന്നു എന്ന് പറയുന്ന പോലെ. ചെളിക്കുണ്ടിൽ കിടക്കുന്ന പാപത്തിന്റെ ചെളിക്കുണ്ടിൽ കിടക്കുന്ന മനുഷ്യനോട് ദൈവം ഉറപ്പുകൊടുക്കുകയാണ് യേശു ക്രിസ്തു വഴി. നീ അവിടെ കിടക്കേണ്ടവനല്ല, ദൈവത്തോട് ചേർന്നിരിക്കുന്നതിന്റെ മഹാസുഖം, സ്വർഗീയ സുഖം ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഈ ശരീരത്തിൽ തന്നെ നീ അനുഭവിക്കേണ്ടവനാണ് പരിമിതി ഉണ്ടെങ്കിലും. അതുകൊണ്ട് നീ ഈ ചെളിക്കുണ്ടിൽ നിന്ന് കയറി വരിക, ഞാൻ നിന്നെ കഴുകി തുടച്ചേക്കാം, നിന്നെ വെൺമഞ്ഞ് പോലെ, അതല്ല അന്ന് അന്ന് പറഞ്ഞതുപോലെ യേശയ്യ പ്രവാചകൻ വഴി പറഞ്ഞതുപോലെ വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിന്റെ പാപങ്ങൾ രക്താംബരം പോലെ കടിഞ്ഞുവപ്പാണെങ്കിലും വെൺമഞ്ഞ പോലെ ആക്കിത്തരാം. വരുവിൻ നമുക്ക് രമ്യതപ്പെടാം, വന്നാ മതി. നീ ഒരു ബലിയും അർപ്പിക്കണ്ട, നീ ഒരു പരിഹാരകർമ്മവും ചെയ്യണ്ട, വന്നാ മതി. പക്ഷെ ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു കൂട്ടർ പറയുന്നു അങ്ങനെ ദൈവം എന്നോട് ക്ഷമിച്ചെങ്കിൽ പുറത്തെങ്കിൽ എനിക്ക് എന്ത് പാപം ചെയ്ത് ഈ ചെളിക്കുഴി തന്നെ കിടക്കാമല്ലോ. അങ്ങനെയുള്ളവർക്ക് അവർ, ഞാൻ കരുതുന്നത് അങ്ങനെയുള്ളവര് ഈ പാപത്തിന്റെ രസമല്ലാതെ ദൈവത്തോട് ചേർന്നിരിക്കുന്നതിന്റെ സുഖം എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അവര് പാപം ചെയ്യാതെ പിടിച്ചു നിൽക്കുന്നത് ദൈവം ശിക്ഷിക്കുന്നല്ലോ എന്ന ഒരൊറ്റ ധാരണ കൊണ്ടാണ്. ആ ശിക്ഷയില്ലെങ്കിൽ പിന്നെ എനിക്ക് ഇഷ്ടം പോലെ പാപം ചെയ്യാമല്ലോ എന്നാണ് അവർ പറയുന്നത്. അവർക്ക് ദൈവത്തോട് ചേർന്നിരിക്കുന്നതിന്റെ സുഖം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയും പാപത്തിൽ കഴിയുന്നത്, പാപം ചെയ്തില്ലെങ്കിൽ പോലും പാപത്തിൽ വസിക്കുകയാണ് അവർ ചെയ്യുന്നത്, പാപത്തിന്റെ പ്രവൃത്തി ചെയ്യുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അവര് പാപികൾ തന്നെയാണ്, പക്ഷെ ആ പാപത്തിന്റെ ഭയാനകമായ അവസ്ഥയിലാണ് അവർ കഴിയുന്നത്. പക്ഷെ ആ കഴിയുന്ന അവസ്ഥ പന്നിക്കുട്ടി കിടക്കുന്ന ധൂർത്തവതന്റെ അവസ്ഥ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആ അവസ്ഥയിൽ നിന്ന് ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിന്റെ ജീവിതം പരിവർത്തനപ്പെടേണ്ടതുണ്ട് എന്നത് ബോധ്യപ്പെടുത്തണം. അവിടേക്കാണ് സുവിശേഷം പ്രഘോഷിക്കേണ്ടതിന്റെ ആവശ്യകത. ഞാൻ ഇതിനെക്കുറിച്ചൊരു ഉദാഹരണം പറയാറുണ്ട്. ഈ കടലിൽ കഴിയുന്ന വലിയ കടലാമകള്, അതുങ്ങള് കരയ്ക്ക് കയറി മണലിൽ കുഴിയുണ്ടാക്കി മുട്ടയിട്ട് മൂടിയിട്ടിട്ട് പോകാറുണ്ട്. ഞാൻ അങ്ങനെയുള്ള രംഗം കണ്ടിട്ടുണ്ട്, എന്റെ കൂടെ ഉള്ളവരും അത് ശരി കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ മുട്ട വിരിയുന്ന സമയത്ത് ഈ കടല, ഈ ആമകൾ മുട്ടയിട്ട് പോയ ആ തള്ളയാമകൾ അല്ലെങ്കിൽ അമ്മയാമകള്, ഈ കുട്ടികള് മുട്ട വിരിഞ്ഞ് കടലിലേക്ക് ഇറങ്ങിച്ചെല്ലും, അതിനെ സ്വീകരിക്കാനായിട്ട് അവിടെ കാത്തു നിൽക്കുന്നതാണ് സങ്കല്പം. അപ്പൊ ഈ മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നറിയാവോ, കടല് ലക്ഷ്യം വെച്ചാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ കാരണം അത് കടലിൽ ജീവിക്കേണ്ട ജീവികളാണ്, അതുകൊണ്ട് ഒരു ജന്മവാസന അനുസരിച്ച് അത് കടലെ ലക്ഷ്യം വെച്ച് ഇങ്ങനെ സഞ്ചരിക്കും. അപ്പൊ കടലിൽ ഇറങ്ങുന്നവരെല്ലാം ഉത്സാഹത്തോടെ നീന്തി പോവാണ്. അപ്പം നമുക്ക് വിചാരിക്കാം അതുങ്ങളുടെ അമ്മ അതുങ്ങളെ സ്വീകരിച്ച് ആഴക്കടലിലേക്ക് പോകുന്നു. 200-ലേറെ വർഷങ്ങള് ആയുസ്സുള്ളതായി ജീവികള്, കടലിന്റെ അനന്ത വിശാലതയിൽ അതിന് അത്രമാത്രം സ്വാതന്ത്ര്യത്തോടെ കഴിയാം, അമ്മയുടെ സംരക്ഷണത്തിൽ കഴിയാം, അതിന്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇങ്ങനെ പോകുന്ന കുഞ്ഞുങ്ങള് പോകുന്ന വഴിക്ക് കടലിൽ ഇറങ്ങുന്നതിന് മുമ്പ് ചിലപ്പോൾ ചില വെള്ളക്കെട്ടുകൾ ഉണ്ടാവും. കടലിൽ നിന്ന് വെള്ളം കയറി കിടക്കുന്നു, ഈ വെള്ളക്കെട്ടിനകത്തോട്ട് ഇന്ന് ഇറങ്ങും. അപ്പൊ അതിന്റെ വിചാരം ഇപ്പൊ കടലിൽ ഇറങ്ങിയെന്നാണ്. അതുങ്ങൾ എന്ത് ചെയ്യും, ഈ വെള്ളക്കെട്ടില് വളരെ ആഴമില്ലാത്ത വെള്ളക്കെട്ടിൽ ഇറങ്ങി കടലിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിയ എന്ന ധാരണയില് അവിടെ കിടന്ന് ആഹ്ലാദിക്കുക അർമാദിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതിന്റെ വിചാരം ഇതാണല്ലോ, അവിടെ കിടക്കുന്ന ചെളിയും തന്നെ അവിടെ കിടക്കാണ്. അപ്പൊ അങ്ങനെയുള്ള ആമകളോട് ഇതല്ല ലക്ഷ്യം, കടലെന്ന ലക്ഷ്യമുണ്ട്, അതുകൊണ്ട് കടലിലേക്ക് നമുക്ക് പോകണമെങ്കിൽ ഇതിൽ നിന്ന് കരയ്ക്ക് കയറണം, നിങ്ങളെ കരയ്ക്ക് കയറ്റട്ടെ കടലിൽ കൊണ്ട് വിടട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏ സമ്മതിക്കല്ല, കാരണം ഞങ്ങള് ഇതൊക്കെ തന്നെ ആസ്വദിച്ച് ഇവിടുത്തെ ചെളിയൊക്കെ വളരെ രസമാണ്, ഇതിനപ്പുറത്തൊരു കടലുണ്ടെന്നാണ് നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, ഇത് തന്നെ കടല് എന്ന് പറഞ്ഞ് അവിടെ കിടക്കും എന്ന് പറഞ്ഞ പോലെ കുറെ മനുഷ്യരെ ഈ ലോകം തന്നെ കടല്, ദൈവത്തെങ്കിലേക്ക് പോകുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല, ജീവിക്കാൻ വേണ്ടി തന്നെ ജീവിക്കുന്നവര്, തിന്നാനും കുടിക്കാനും വേണ്ടി തന്നെ ജീവിക്കുന്നവര്, അല്ലാതെ വേറൊരു ലക്ഷ്യമില്ലാത്തവരെയാണ് നല്ല സാധനം ആളുകൾ. അതുകൊണ്ട് താ പറയുന്നു നീ എഴുന്നേക്കുക, നീ തിരിച്ചു വരിക
എന്നോടൊപ്പം ആയിരിക്കുക. എന്നോടൊപ്പം ആയിരിക്കുന്നതിന്റെ അനന്ത സാധ്യതയാണ് നിനക്കുള്ളത്. അപ്പൊ അതിൽ അതിൽ പറഞ്ഞു വിശ്വസിപ്പിക്കണം. അങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിച്ചാലേ വരുള്ളൂ. പിന്നെ ചിലര് അതിമാത്രം ദുരന്തം അനുഭവിക്കുമ്പോ ആ ദുരന്തത്തിന്റെ പേരില് മടുത്തു എന്നാന്ന് പോയി നോക്കിക്കളയാം പറഞ്ഞു പോണവരുണ്ട്. അതാണ് തകർച്ചകളൊക്കെ നന്മയാക്കി തരും എന്നൊക്കെ പറയുന്നതിന്റെ ഒരു കാര്യം അതാ. അപ്പൊ അതുകൊണ്ട് പാപം പാപത്തിന്റെ സുഖം മാത്രം അല്ലെങ്കിൽ രസം മാത്രം അറിയുന്നവരാണ് ദൈവം ശിക്ഷിക്കുന്നില്ലെങ്കിൽ പാപം ചെയ്യാമല്ലോ എന്ന് പറയുന്നത്. പക്ഷെ അവർ നാശത്തിലാണ് കഴിയുന്നതെന്നും ദൈവത്തെ കൂടാതെയാണ് ജീവിക്കുന്നതെന്നും അറിഞ്ഞാൽ അത് അവരെ തിരിച്ചുകൊണ്ടുവരാനായിട്ട് കാരണമാക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതെ, ഈ ഗ്ലോറിയസ് ഗോസ്പെൽ അല്ലെങ്കിൽ ഇതുപോലുള്ള സുവിശേഷം, സത്യസുവിശേഷം കേട്ടതുകൊണ്ട് ഈ ഞങ്ങൾ ഗ്രൂപ്പിലിരിക്കുന്ന നല്ലൊരു ശതമാനം പേരും, 99% പേരും എന്ന് വേണേൽ പറയാം, 100% ഞാൻ പറയുന്നില്ലെന്നുള്ളൂ, ഇത്ര ആനന്ദം സന്തോഷം അനുഭവിക്കുന്നുണ്ട്, ഫ്രീഡം അനുഭവിക്കുന്നുണ്ട്. ഈ ഫ്രീഡം എല്ലാവർക്കും കിട്ടേണ്ടതാണ്, കിട്ടണമെന്നാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഈ വചനത്തോട് കൂടി പോകുമ്പോഴാണെങ്കിലും അല്ലാതെയുള്ള പഠിപ്പീറ്റിലാണെങ്കിലും ദൈവം പ്രവർത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകുമെന്നൊരു തത്വമുണ്ട്. അതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇവിടെ ഈശോ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതി അന്വേഷിക്കാം. ദൈവത്തിന്റെ നീതി എന്ന് പറയുന്ന ഒന്നുണ്ട്, ദൈവത്തിന്റെ രാജ്യത്തിന് ദൈവത്തിന്റെ നീതിയാണ്. അപ്പൊ ദൈവരാജ്യത്തിലായിരിക്കുന്നവർക്ക് ദൈവത്തിന്റെ നീതിയാണ്, പക്ഷെ പലർക്കും ഈ ലോകത്തിന്റെ നീതി അറിയത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നന്മ ചെയ്യുന്നവരെ അനുഗ്രഹിക്കുക, തിന്മ ചെയ്യുന്നവരെ ശിക്ഷിക്കുക എന്ന ആ നിലപാടിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പൊ ആ സ്റ്റാൻഡേർഡ് വെച്ച് അളക്കുമ്പോൾ നാം ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് ദൈവം പ്രതിഫലം തരുമെന്ന് അങ്ങ് വിശ്വസിക്കുകയാണ്. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രതിഫലത്തിന് വേണ്ടി, സ്വർഗം എന്ന പ്രതിഫലത്തിന് വേണ്ടി ഇവിടെ കുറെ സൽക്കർമ്മങ്ങൾ ചെയ്തു കൂട്ടുകയാണ്. ഈ സൽക്കർമ്മങ്ങൾ ചെയ്തു കൂട്ടിയതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ദൈവവുമായിട്ട് ബന്ധം ഉണ്ടാകുന്നുണ്ടോ? ദൈവമായിട്ട് ബന്ധം ഉണ്ടാകണമെങ്കിൽ ദൈവത്തോട് നമ്മളെ അകറ്റിക്കളയുന്ന അസത്യത്തെ സത്യം കൊണ്ട് പരിഹരിക്കണം, അല്ലാതെ ദൈവമായിട്ട് ബന്ധം ഉണ്ടാകില്ല. നഷ്ടപ്പെട്ട ദൈവിക ജീവൻ തിരിച്ചു കിട്ടണം, അല്ലാതെ സൽക്കർമ്മം ചെയ്തുകൊണ്ടോ ദാനധർമ്മം ചെയ്തുകൊണ്ടോ രക്ഷ കിട്ടിയല്ല. നമുക്കറിയാം ദാനധർമ്മത്തിന്റെ പാപം മോചിക്കും, ക്ഷമിക്കുന്നൊക്കെയുള്ള വചനങ്ങളുണ്ട് അവിടെ. ദാനധർമ്മം ചെയ്തത് കൊണ്ട് നിനക്ക് ദൈവത്തോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുമോ? യേശു ക്രിസ്തുവിന്റെ ആ വലിയ സ്നേഹം കണ്ട്, ആ വിളി കേട്ട് തിരിച്ചു വരാതെ പറ്റിയല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം സാധാരണഗതിയിൽ നന്മ ചെയ്യാനായിട്ട് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ തിന്മ ചെയ്യുന്നതിനേക്കാൾ ഭേദമാണല്ലോ നന്മ ചെയ്യുന്നത് എന്നേ ഉള്ളൂ. ഒരു കാര്യം കൂടെ ഉണ്ട്, തിന്മ ചെയ്താൽ അതിന്റെ ദുരന്ത ഫലം അനുഭവിക്കേണ്ടി വരും, നന്മ ചെയ്താൽ പിന്നെ അതിന്റെ ദുരന്ത ഫലം അനുഭവിക്കേണ്ടി വരികയില്ല, നല്ല ഫലമേ അനുഭവിക്കേണ്ടി വരുള്ളൂ. പഴയ നിയമം മുഴുവൻ ഇതാണല്ലോ, നന്മ ചെയ്യുന്നവരെ ദൈവം അനുഗ്രഹിക്കും, തിന്മ ചെയ്യുന്നവരെ ദൈവം ശിക്ഷിക്കും, അല്ലെങ്കിൽ ദൈവം തിന്മ ചെയ്യുന്നവരെ ശപിക്കപ്പെടും. അപ്പൊ അത് പുതിയ നിയമത്തിന്റെ ആ ഒരു പഠനം അതല്ല. പുതിയ നിയമത്തിന്റെ പഠനം വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത്, നിങ്ങൾ നേടിയെടുക്കുന്നതല്ല, ദൈവത്തിന്റെ സൗജന്യദാനമാണ്. വിശ്വാസം എന്താണ്? വിശ്വാസം യേശുവിലാണ് വിശ്വാസം. എന്താണ് ആ വിശ്വാസം? ഏത് മഹാപാപിയാണെങ്കിലും എന്റെ ദൈവമായ കർത്താവ് എന്റെ പക്ഷത്തുണ്ട് എന്നുള്ള വിശ്വാസം, എന്നെ ശിക്ഷിക്കുന്നവനല്ലെന്ന വിശ്വാസം, അവനോട് ഐക്യപ്പെടാനുള്ള വിളി. ആ വിളി കേട്ട് ഐക്യപ്പെടുമ്പോൾ ഞാൻ കൃപയിൽ നിറയുന്നു, ദൈവിക ജീവൻ നിറയുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി എന്നിൽ നിന്നുണ്ടാകുന്നു. ഞാൻ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുകയല്ല വേണ്ടത്, ദൈവത്തിന്റെ പ്രവൃത്തി എന്നിൽ സംഭവിക്കണം. അതാണ് സൽക്കർമ്മം. അല്ലാത്തൊന്നും സൽക്കർമ്മമാകില്ല, പ്രതിഫലത്തിന് വേണ്ടി ചെയ്യുന്നതൊന്നും സൽക്കർമ്മമാകില്ല. പ്രതിഫലേച്ഛയില്ലാതെ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രവൃത്തി ദൈവം എന്നിൽ ചെയ്യുന്ന പ്രവൃത്തി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞതാണ്, നീ മറ്റൊരു ക്രിസ്തു ആവുക, അങ്ങനെ ക്രിസ്തുവിന്റെ പ്രവൃത്തി നിന്നിലൂടെ തുടരട്ടെ. അതാണ് എടുത്ത് കർത്താവ് എഴുതുന്നു. അപ്പൊ കർത്താവ് എഴുതുന്നത് കർത്താവിന് പ്രയോജനകരമാണ്, അല്ലാതെ ഞാൻ ഉടമസ്ഥന് വേണ്ടി, ഞാൻ ഒരു പേന ഉടമസ്ഥന് വേണ്ടി എന്തെങ്കിലും കുത്തി കുറിച്ചാല് ഉടമസ്ഥന് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകും? ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടാകും? അപ്പൊ ഉടമസ്ഥന് പ്രയോജനം ഉണ്ടാകണമെങ്കിൽ ഉടമസ്ഥന് എഴുതാൻ ഉടമസ്ഥന്റെ കയ്യിൽ അടങ്ങിയിരിക്കണം. ഉടമസ്ഥൻ എഴുതുന്നത് അതിനൊരു ഉപകരണം ആവശ്യമുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളൊക്കെ ദൈവത്തിന്റെ കരങ്ങളിലെ ഉപകരണങ്ങളാണ്, ആ ഉപകരണമായി വിധേയപ്പെടുത്തി കൊടുക്കുക. അതാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽക്കർമ്മങ്ങൾക്കായി മുൻകൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് പറയുന്ന ആ അർത്ഥത്തിലാണ്.
അതുകൊണ്ട് പ്രതിഫലമല്ല നമുക്കുണ്ടാകുന്ന, ഫലമാണ് ഉണ്ടാകുന്നത്. എന്താ ഫലം എന്ന് പറഞ്ഞാൽ? ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന്റെ ഫലം ഉണ്ടാകുന്നതും പ്രതിഫലം ഉണ്ടാകുന്നതും രണ്ടാണ്. പ്രതിഫലം എന്ന് പറയുന്നത് ഞാൻ ചെയ്തതിന്റെ പേരിൽ എനിക്ക് ആരോ തരുന്നതാണ്. ഫലം എന്ന് പറയുന്നത് നേരത്തെ ചെയ്തു വെച്ചത് എന്റെ പ്രവൃത്തിയിലൂടെ എനിക്ക് അനുഭവമാകുന്ന. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈശോ പറഞ്ഞ ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കും, ചോദിക്കും തരാമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കും. ചോദിക്കുമ്പോൾ ഞാൻ സ്വീകരിക്കാൻ സജ്ജമാവുകയാണ്. അപ്പോ ദൈവം തന്നതിനെ ഞാൻ ചോദിക്കലിലൂടെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സ്വീകരിക്കുന്നു എന്നുള്ളത് ചോദിച്ചതിന്റെ ഫലമാണ്, അല്ലാതെ ചോദിച്ചതിന്റെ പ്രതിഫലമല്ല. എപ്പോഴും ദൈവത്തിൽ നിന്ന് ഫലമല്ല, ദൈവത്തിൽ നിന്ന് ഫലമാണ് നമുക്ക് കിട്ടുന്നത്. ഉദാഹരണത്തിന്, നീ സ്വയം ശൂന്യമാക്കാൻ ഈശോ പറഞ്ഞു. എന്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്യജിക്കണം, പിരിച്ചെടുക്കണം. ഈ പരിത്യജിക്കുന്നതിലൂടെ സംഭവിക്കുന്ന എന്താണ്? ഞാൻ എൻ്റെ ഈഗോയെ പരിത്യജിക്കുക, ഞാൻ സ്വയം ശൂന്യമാക്കുക. ഈ ശൂന്യതയിലേക്കാണ് ദൈവം കടന്നു വരുന്നത്. അപ്പൊ ശൂന്യമാക്കുന്നതിന്റെ ഫലമാണ് ദൈവം കടന്നു വരുന്നുള്ളത്. എവിടെയെങ്കിലും ഒരു ശൂന്യത ഉണ്ടായാൽ ചുറ്റുപാടിൽ നിന്ന് വായു അങ്ങോട്ട് വരികയല്ലേ? അപ്പൊ ശൂന്യത ഉണ്ടാകുന്നിടത്തേക്ക് ഒരു വായു പ്രവാഹം ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ദൈവം എന്നിലേക്ക് വരുന്നത് എന്നിൽ ഒരു ഈഗോയുടെ ശൂന്യത ഉണ്ടാകുമ്പോഴാണ്. അപ്പൊ ഞാനൊരു പരിത്യാഗ പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് എനിക്ക് പ്രതിഫലം കിട്ടുകയല്ല, ആ പ്രവൃത്തി ദൈവത്തെ എനിക്ക് കിട്ടുക എന്ന ഫലം ഉണ്ടാക്കുന്നു എന്നുള്ള. അതുകൊണ്ട് ഉദാഹരണത്തിന് യോഹന്നാന്റെ സുവിശേഷം, ഇതും വിശ്വാസം തന്നെയാണ്, വിശ്വാസമാണ്. യോഹന്നാന്റെ സുവിശേഷം 6:26 പറയുന്നുണ്ട്, ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ദൈവം അയച്ചവനിൽ വിശ്വസിക്കാന്ന് പറയും. ദൈവം അയച്ചവനിൽ വിശ്വസിക്കുക, ദൈവം അയച്ചവനിൽ വിശ്വസിക്കുകയും അവനോട് ഐക്യപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിൽ ഉണ്ടാവും. അതാണ്, അല്ലാതെ ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് പ്രതിഫലം കിട്ടുകയല്ല, ദൈവത്തിന്റെ പ്രവൃത്തി എന്നിൽ ഉണ്ടാകുന്നു. അങ്ങനെ ദൈവം മഹത്വപ്പെടുന്നു. ദൈവം മഹത്വപ്പെടുന്ന അപ്പോഴാണ്, അല്ലാതെ ഞാൻ എന്തെല്ലാം ചെയ്താലും ദൈവം മഹത്വപ്പെടുന്നില്ല. ദൈവം മഹത്വപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി എന്നിൽ നടക്കാൻ, സംഭവിക്കാൻ ഞാൻ എന്നെ വിട്ടുകൊടുക്കണം. അതുകൊണ്ട് നമുക്ക് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുക, അതുവഴി പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും ഐക്യപ്പെടുക, ഒന്നാവുക, ത്രിത്വേക ദൈവത്തിന്റെ ആലയമാവുക എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ പരമാവധി ഫലം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ ദൈവത്തോട് ഐക്യപ്പെട്ട് സ്വർഗത്തിൽ എന്ന പോലെ ജീവിക്കാൻ കഴിയുക, ദൈവത്തിന്റെ പ്രവൃത്തി എന്നിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ അത് ചെയ്താൽ അതിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. പലരും ഇവിടെ പറയും സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുക. ഒരിക്കലും സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കരുത്. അത് അത് വളരെ സാർത്ഥതയാണ്. സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്നത്, സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്നവർ എന്ത് നന്മയും ചെയ്യും, കാരണം സ്വർഗം കിട്ടുള്ളൂ എന്നത്. നീ ദൈവത്തെ, ഈശോയെ സ്വന്തമാക്കുന്നതാണ് നിന്റെ സ്വർഗം. ഈശോയെ സ്വന്തമാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ സ്വർഗം സ്വന്തമാക്കാൻ വേണ്ടി ഇവിടെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരും ദാനധർമ്മം ചെയ്യുന്നവരൊക്കെ ഒത്തിരി ഉണ്ട്. ഞാനിവിടെ ഒരു ഗ്രൂപ്പിനകത്ത് ഇത് പറഞ്ഞപ്പോൾ, സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കണമെന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ ചിന്താ വിഷയം സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുക എന്നുള്ളതായിരുന്നു. അവർ ചോദിച്ചു, അച്ഛൻ എന്നാ വേണമെന്നൊക്കെ പറയുന്നു. ഞാൻ പറഞ്ഞു സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുക. ഞാൻ ഉദാഹരണം ഞാൻ പറഞ്ഞു, ഉദാഹരണം ഇതാണ്. ഒരു പെൺകുട്ടി ഒരു യുവാവിനെ അങ്ങ് പ്രേമിച്ചു, പ്രണയിച്ച് പ്രേമിച്ച് നിന്നെ മാത്രമേ ഞാൻ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഈ കല്യാണം കഴിഞ്ഞപ്പോൾ ആള് പറയാം, നിന്റെ നല്ല ഈ കൊട്ടാരം പോലെയുള്ള ഈ ബംഗ്ലാവും നിന്റെ എസ്റ്റേറ്റുകളും ഈ ഉദ്യാനവും നിന്റെ ആ പദവിയൊക്കെ ലക്ഷ്യം വെച്ചാണ് ഞാൻ നിന്നെ കെട്ടണം എന്ന് വെച്ചത് എന്ന് പറഞ്ഞാൽ അത് എന്താ അവസ്ഥ? അവനോടുള്ള സ്നേഹമല്ലല്ലോ, അവൻ അവനെ കിട്ടി ഇതൊക്കെ കിട്ടും. അതുകൊണ്ടാണ്, അപ്പൊ അതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് സ്വർഗമല്ല, ഈശോയെ സ്വന്തമാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഈശോയോട് ഒന്നാവുക, അതുവഴി പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും ഏകീകരിച്ച് സ്വർഗത്തിൽ എന്ന പോലെ ദൈവിക കൂട്ടായ്മ ജീവിക്കുക. ഈ ഏദൻ തോട്ടം എന്നൊക്കെ പറയുന്നത് ദൈവത്തോടുള്ള ഗാഢമായ പ്രത്യേക ദൈവത്തോടുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ ബന്ധത്തിന്റെ ആ ആനന്ദവും അതിന്റെ സ്വാതന്ത്ര്യവും അതിന്റെ സുഖവും ഒക്കെയാണ് അതിൻ്റെ. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും, അതാണ് എല്ലാത്തിന്റെ ബേസ് അല്ലേ അച്ഛാ? അച്ഛൻ എഴുതിയൊരു ബുക്കും അതന്നെ, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഓ, അങ്ങനെ ഒരു പുസ്തകം ഉണ്ട്. അത് അടിസ്ഥാനപരമായ ആത്മീയ ചിന്തകൾ അതിനകത്തുണ്ട്. കാരണം ആദ്യമേ മനുഷ്യനെ ബാധിച്ച അസത്യമാണ്,
സാത്താനിലൂടെ അസത്യം ബാധിച്ചു. അസത്യം ബാധിച്ചപ്പോഴാണ് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവിക ജീവൻ നഷ്ടപ്പെട്ട് ദുഃഖത്തിലും ദുരിതത്തിലും ക്ലേശത്തിലും ഒക്കെ ആയിപ്പോയത്. അപ്പൊ അതുകൊണ്ട് അസത്യത്തെ സത്യം കൊണ്ട് മാത്രമേ പരിഹരിക്കാൻ പറ്റുള്ളൂ. ആ സത്യം ഈശോ ആണ്. ഈശോ വഴി നമ്മൾ ദൈവിക ജീവനിലേക്ക് പ്രവേശിക്കുന്നു, ദൈവത്തോട് ഒന്നായി ഭവിക്കുന്നു. എത്ര സൽക്കർമ്മം ചെയ്താലും യേശുവിന്റെ ഈ പ്രവൃത്തി ഇല്ലെങ്കിൽ ദൈവമായിട്ട് മനുഷ്യൻ ഐക്യപ്പെടാൻ ഒരു മാർഗമില്ല. യേശു ഏകരക്ഷകനാണെന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. രക്ഷ എന്ന് പറയുന്നത് തന്നെ ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട മനുഷ്യനെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് തിരിച്ചുകൊണ്ടെന്ന് റീസ്റ്റേറ്റ് ഹിം ഇൻ ഗ്രേസ് എന്നുള്ളത്. ഒരിക്കലും നഷ്ടപ്പെട്ടത് പുനഃസ്ഥാപിക്കുക, അതാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. വീണുപോയവനെ വീണ്ടെടുക്കുക. വീണ്ടെടുക്കണമെങ്കിൽ വീണുപോയവന് സാധിക്കില്ല. ദൈവത്തിൽ നിന്ന് താഴെ പോയവന്, വീണുപോയവന് വീണിടത്തേക്ക് വന്ന് അവനെ കൈപിടിച്ച് ഉടനെ നിർത്തുക എന്നുള്ളതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അവനിങ്ങനെ സൽക്കർമ്മവും ചെയ്ത് ഒരുപാട് പരിഹാര പ്രവർത്തനം ചെയ്ത് പെരിയർപ്പിച്ച് ഇങ്ങനെ നടക്കുന്നല്ലാതെ ഒരു തരത്തിലും അവന് രക്ഷ ഉണ്ടാവില്ല. ഇതാണ് നമുക്കറിയാവുന്ന രക്ഷ. പിന്നെ ഈ ഒരു ഭാഗ്യം കിട്ടാത്തവരെ സംബന്ധിച്ച് ദൈവം എങ്ങനെയാണ് അവരെ രക്ഷിക്കുന്നത് നമുക്കറിഞ്ഞുകൂടാ. ദൈവത്തിന്റെ അനന്തകാരുണ്യത്തെ നമ്മൾ ലിമിറ്റ് ചെയ്യുന്നില്ല. ദൈവം എല്ലാവരെയും രക്ഷിക്കാനുള്ള ഒരു പദ്ധതി ദൈവത്തിനുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ അച്ഛാ, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാറുണ്ടെങ്കിൽ ചോദിക്കട്ടെ അച്ഛാ. തീർച്ചയായിട്ടും ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാറുണ്ടെങ്കിൽ ഒരു അല്പ ഇതില് അല്പ ചെറിയ ഒരു ചോദ്യങ്ങൾ ചോദിച്ചാൽ അച്ഛൻ ഉത്തരം പറയും. നമുക്ക് സമയം തീരാറായി. ഞാൻ അച്ഛനോട് ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അച്ഛാ, ഞാനൊരു പെന്തക്കോസ്റ്റ് വിശ്വാസത്തിൽ നിന്ന് കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വന്നൊരു വ്യക്തിയാണ്. അപ്പോ പലപ്പോഴും ഓൺലൈൻ വഴിയും മറ്റ് മാധ്യമങ്ങൾ വഴിയും നേരിട്ടും പല വ്യക്തികളോടും ഈ സത്യം വിളിച്ചു പറയാൻ ശ്രമിക്കാറുണ്ട്. അപ്പം കൂടുതലും കത്തോലിക്ക സുഹൃത്തുക്കളോട് ഇത് പറയുമ്പോൾ അവർ പറയുന്ന കാര്യമാണ്, ഞങ്ങളുടെ മതബോധനത്തിൽ ഇതില്ല, ഇത് കത്തോലിക്ക സഭയുടെ പഠിപ്പിക്കലല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അച്ഛനിടയ്ക്ക് സൂചിപ്പിച്ചു ഇതൊക്കെ സഭയുടെ പഠിപ്പിക്കലാണെന്ന്. അപ്പോൾ കൂടുതൽ ഞാൻ മലങ്കര കത്തോലിക്കനായതുകൊണ്ട് ഞങ്ങളുടെ ലിറ്റർജിയിൽ കൂടുതലും ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ അച്ഛൻ അത് എങ്ങനെ സഭയുടെ പഠിപ്പിക്കലായിട്ട് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ അതെങ്ങനെയാണ്? അത് സഭയുടെ സഭാപിതാക്കന്മാരെ പഠിക്കുമ്പോഴും സഭയുടെ ഡോക്യുമെന്റ് പഠിക്കുമ്പോഴും ഒക്കെ ഇതുണ്ട്. പക്ഷെ അത് വ്യാഖ്യാനിക്കുന്നിടത്ത് വ്യാഖ്യാനിക്കുന്നവരുടെ പരിമിതിയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. പിന്നെ ചില കാര്യങ്ങളൊക്കെ അത് ഭാഷയുടെ പ്രശ്നങ്ങളുണ്ട് എന്നല്ലാതെ സഭയുടെ പഠനത്തിൽ കാര്യമായിട്ട് ഒരു പ്രശ്നമല്ല ഉള്ളതായിട്ട് തോന്നില്ല. അച്ഛാ, ഒരു ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിപ്പം ജസ്റ്റിൻ ബ്രദർ തന്നെ ചോദിച്ചതിന്റെ ക്വസ്റ്റ്യന്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും. ബട്ട് നമ്മുടെ മേജർ ചേർച്ചസില് ഒറിജിനൽ സിൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് മോർട്ടൽ സിന്നും വീനിയൽ സിന്നും വരുന്നുണ്ട്. ബട്ട് അച്ഛൻ പറയുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് നോയിങ് ദി ട്രൂത്ത്, റൈറ്റ്? അന്നേരപ്പം അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ, ഹൗ, വേർ ഇറ്റ് കെയിം ഫ്രം? ഈ ഒറിജിനൽ സിന്നിന്റെ കോൺസെപ്റ്റ് എവിടുന്ന് വന്നു? മോർട്ടൽ സിൻ, വീനിയൽ സിൻ, ആൻഡ് ഹൗ ക്യാൻ വി ഗെറ്റ് റിഡ് ഓഫ് ഇറ്റ്? പറയാം. അതായത് ഒറിജിനൽ സിൻ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ആദം ക്രിസ്തുവിലായിരുന്നു. ഒരിക്കൽ ആദം ക്രിസ്തുവിലായിരുന്നപ്പോൾ നമ്മളെല്ലാം ക്രിസ്തുവിലായിരുന്നു. ഞാൻ ചുരുക്കി പറയാണ്, കാരണം ഞാൻ എന്റെ പിതാവിലുണ്ടായിരുന്നല്ലോ ഞാൻ ജനിക്കുന്നതിന് മുമ്പ്. അങ്ങനെ അങ്ങ് പോകുമ്പോൾ ഞാൻ ആദത്തിലുണ്ടായിരുന്നല്ലോ. അപ്പൊ സകല മനുഷ്യവർഗം മുഴുവൻ ആദത്തിലുണ്ടായിരുന്നു. ആദം ക്രിസ്തുവിലായിരുന്നു, അപ്പൊ നമ്മളെല്ലാം ക്രിസ്തുവിലായിരുന്നു. ആദം ക്രിസ്തുവിൽ നിന്ന് പുറത്തു പോയപ്പോ സകല മനുഷ്യൻ ക്രിസ്തുവിന് പുറത്തു പോയി. അങ്ങനെ പുറത്തു പോയവരെ ക്രിസ്തുവിലേക്ക് തിരിച്ചു കൊണ്ടിരുന്നു. ആ തിരിച്ചു കൊണ്ടിരലാണ് മാമോദീസാവിന്റെ ഉദ്ദേശിക്കുന്നത്. കാരണം എന്നാന്ന് വെച്ചാല് മനുഷ്യരാരും ഒറ്റപ്പെട്ടവരല്ല, മനുഷ്യരെല്ലാം കൂട്ടായ്മയാണ്. യേശു ക്രിസ്തുവിന്റെ മൗതി ശരീരമാണ്. അപ്പൊ അങ്ങനെ യേശു ക്രിസ്തുവിന്റെ മൗതി ശരീരത്തിൽ ആയിരുന്നുകൊണ്ടേ നമുക്ക് വിശുദ്ധിയിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ. ഒറ്റപ്പെട്ടവരായിട്ട് പറ്റിയല്ല. ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ ഒരു ഒരു എന്റെ ഒരു കൈവിരല് ഒരു മനുഷ്യന്റെ കൈവിരൽ അറ്റുപോയാൽ ആ അറ്റുപോയ കൈവിരല് ആ ശരീരത്തിലേക്ക് തിരിച്ചു വെക്കാതെ ഒരിക്കലും അതിനെ നിലനിർത്താൻ പറ്റിയല്ലോ. വേറൊരു ഉദാഹരണം പറയാം. ടെസ്റ്റ് ട്യൂബ് ശിശു നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു അമ്മയുടെ ഉദരത്തിന് പുറത്തും ഒരു ഉത്ഭവം നടക്കാം, മനുഷ്യന്റെ ഉത്ഭവം നടക്കാം. പക്ഷെ ഉത്ഭവം നടന്നാലും അവിടെ അതിന് നിലനിൽക്കാൻ പറ്റിയത് പാകമായ ഒരു ഗർഭപാത്രത്തിലേക്ക് അതിനെ തിരിച്ചുകൊണ്ടുവന്നാൽ മാത്രമേ അതിന് ആവശ്യമായ ജീവൻ നിലനിർത്താൻ പറ്റുള്ളൂ.
അപ്പൊ അങ്ങനെ ജീവൻ നിലനിർത്തി പൂർണ്ണ വളർച്ച എത്തിയിട്ട് വേണം പ്രസവിച്ച് വീഴാൻ അല്ലെങ്കിൽ ജനിച്ചു വീഴാൻ എന്ന് പറയുന്ന പോലെ ആത്മീയ ജീവിതം ആരംഭിക്കുന്ന ഒരു വ്യക്തി ഒരു 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 ഉത്ഭവിക്കുകയാണ്, ജീവിത ഉത്ഭവ നിമിഷത്തിലാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ പരിശുദ്ധ സഭയുടെ സഭയാകുന്ന അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് എടുത്തു വെക്കാൻ, പിന്നീട് അങ്ങോട്ടുള്ള വളർച്ച ഈ അമ്മയുമായിട്ടുള്ള നാഭിനാള ബന്ധത്തിലൂടെയാണ്. അതിന് വചനത്തിന്റെ ശുശ്രൂഷിപ്പും അതുപോലെ കുദാശകളും എല്ലാം അതിനാവശ്യമാണ്. അതെല്ലാം വന്ന് സാഹചര്യമാണ് ഏറ്റവും വലുത്, സാഹചര്യങ്ങൾ. അങ്ങനെ പടിപടിയായിട്ട് ആ അമ്മയുടെ വചനത്തിൽ പൂർണ്ണ വളർച്ച എത്തി ആ വ്യക്തി സ്വർഗത്തിലേക്ക് ജനിച്ചു വീഴുകയാണ്. അതാണ് ഈ പറയുന്ന ഉത്ഭവഭാവം മാറാനുള്ള മാർഗം. ഇനി ഉത്ഭവഭാവം ഈ പാപദോഷം ജാവദോഷം അല്ലെങ്കിൽ ലഘുഭാവം മാരകഭാവം, മാരകഭാവം ലഘുഭാവം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഘടനയിലൂടെ മനസ്സിലാക്കണം. മനുഷ്യന്റെ ഘടന, മനുഷ്യന് ആത്മാവും ശരീരവും ജീവനും മൂന്ന് ഘടകങ്ങളുണ്ട്. വേറൊരു ഭാഷ പറഞ്ഞാൽ തെസ്സലോനിക്കാക്കർ എഴുതിയ ലേഖനത്തിൽ ഒന്നാം ലേഖന അഞ്ചാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ പുനരാഗമനത്തില് നിന്റെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണമായിരിക്കട്ടെ. അപ്പൊ മൂന്ന് ഘടകങ്ങളാണ് മനുഷ്യനുള്ളത്. വേറൊരു ഭാഷ പറഞ്ഞാൽ ദേഹം, ദേഹി, ആത്മാവ്. എനിക്ക് ശരീരമുണ്ട്, ഞാൻ ശരീരമല്ല. എനിക്ക് ആത്മാവുണ്ട്, ഞാൻ ആത്മാവല്ല. ആത്മാവും ശരീരമുള്ള ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കാണുന്ന ഈ സ്ഥൂല ശരീരത്തിൽ ഞാൻ എന്ന ആള് കുടികൊള്ളുന്നുണ്ട്. അതിനാണ് പൗലോസിലെ ആന്തരിക മനുഷ്യൻ എന്ന് പറയുന്നത്. ഈ ആന്തരിക മനുഷ്യൻ ഈ ബാഹ്യ മനുഷ്യനുമായിട്ട് ഗാഢമായ ബന്ധത്തില് ശരീരത്തിൽ വ്യാപരിക്കുകയാണ്. ഈ ശരീരത്തിൽ വ്യാപരിക്കുമ്പോൾ ശരീരത്തിന്റെ ആവശ്യങ്ങൾ മാത്രമാണ് ആ വ്യക്തി നോക്കുന്നത്. എന്നാൽ എന്നിലെ ആന്തരിക മനുഷ്യൻ ആത്മാവോട് ബന്ധം പുലർത്തിയാൽ, ആത്മാവോട് ബന്ധം പുലർത്തണമെങ്കിൽ യേശു ക്രിസ്തുമായിട്ടുള്ള ബന്ധത്തിലേ പറ്റുള്ളൂ. കാരണം എന്റെ ആത്മാവിൽ, ഏതൊരു മനുഷ്യന്റെ ആത്മാവിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വസിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ അഥവാ ഈ ബാഹ്യ മനുഷ്യനുള്ള ആന്തരിക മനുഷ്യൻ, ഈ ആന്തരിക മനുഷ്യനാണ് നിങ്ങളോട് ഇപ്പം ഈ ശരീരം ഉപയോഗിച്ച് സംസാരിക്കുന്നത്. ഈ ആന്തരിക മനുഷ്യൻ ആത്മാവുമായിട്ട് ഐക്യപ്പെട്ടാൽ, ആത്മാവിൽ വ്യാപരിച്ചാൽ ആ വ്യക്തി രക്ഷയുടെ അനുഭവത്തിലാണ്. പക്ഷെ ആ വ്യക്തി രക്ഷയുടെ അനുഭവത്തിലാണെങ്കിലും ശരീരത്തിന്റെ മേഖലയിലും ആത്മാവിന്റെ വ്യാപരിക്കൽ ഉണ്ടാകണം. അതിനുവേണ്ടി വാസ്തവത്തില് ഈ ശരീരം കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന പാപം ഉണ്ടാവും. അതിനാണ് പാപദോഷം എന്ന് പറയുന്നത്. അതാണ് പൗലോസിന് പറയുന്നത്, ആഗ്രഹിക്കുന്ന തിന്മ ചെയ്യാതെ നന്മ ചെയ്യാൻ പറ്റുന്നില്ല, ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോവുകയാണ്. തിന്മ പ്ലാൻ ചെയ്ത് ചെയ്യാം, ആഗ്രഹിക്കാതെ ചെയ്തു പോകാം. അപ്പൊ എനിക്ക് ദേഷ്യപ്പെടണമെന്നുണ്ട്, പക്ഷെ ഞാൻ ദേഷ്യപ്പെട്ടു പോകുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തു പോവുകയാണ്. നമ്മൾ ക്ഷമിക്കണം എന്നുണ്ട്, ക്ഷമിക്കാതെ പറ്റാതെ പോകുന്നു. അപ്പൊ അത് പാപദോഷം എന്ന് പറയുന്ന അതാണ്. എന്റെ ശരീരവും മനസ്സും ആത്മാവും എല്ലാം ഇൻവോൾവ് ചെയ്ത് ചെയ്യുന്ന പാപമാണ് മാരകപാപം എന്ന് പറയുന്നത്. അത് ചെറുതോ വലുതോ എന്നില്ല. അതിന് കാരണം ചെറിയ കാര്യത്തിലെ വിശ്വസ്തത, വിശ്വസ്തത വലിയ കാര്യത്തിലെ വിശ്വസ്തതയ്ക്കൊപ്പമാണ്. ചെറിയ കാര്യത്തിലെ അവിശ്വസ്തത വലിയ കാര്യത്തിലെ അവിശ്വസ്തതയ്ക്കൊപ്പമാണ്. നീ അവിശ്വസ്തത കാണിച്ചോ, ദൈവത്തെ വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ, ചെറിയ കാര്യത്തിന് വേണ്ടി വേണ്ടെന്ന് പറഞ്ഞോ, വലിയ ബോധപൂർവം എന്റെ ശരീരവും എന്റെ അല്ലെങ്കിൽ എന്റെ ദേഹവും ദേഹിയും ആത്മാവും ഒരുപോലെ ദൈവത്തിനെതിരായ ഒരു നിലപാടെടുക്കുമ്പോൾ അത് മാരകമായ പാപമാകുന്നു. ആഗ്രഹിക്കാതെ ശരീരത്തിന്റെ മേഖലയിൽ തിന്മ ചെയ്തു പോകുന്നത് അത് വീനിയൽ സിൻ, അല്ലെങ്കിൽ അത് പാപദോഷമായ അതാണ്. ഓക്കെ, നമുക്ക് അച്ഛനെ നന്ദി പ്രകാശിപ്പിക്കാനായിട്ട് ഷാർജയിൽ നിന്ന് സജി ജോയ് പാസ്റ്റർ നമുക്ക് വിളിക്കാം. സജി ജോയ് പാസ്റ്റർ എന്ന് പറഞ്ഞത് പണ്ട് പാസ്റ്റർ ആയിരുന്നു, ഇപ്പോൾ പാസ്റ്റർ അല്ല. അച്ഛനെ വിളിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇത്രയും നേരം ഗ്ലോറിയസ് ഗോസ്പലിന്റെ ഈ സുഖോനോ കൺവെൻഷൻ
സൂം മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയാനായിട്ടുള്ള അവസരമാണിത്. ആദ്യമേ തന്നെ തന്റെ അറിവിന്റെ കലവറകൾ നമുക്ക് വേണ്ടി തുറന്നു തന്ന ഫാദർ മൈക്കിൾ പനച്ചിക്കൽ അച്ഛനെ പറ്റി ഒരു വാക്ക് നിങ്ങളോട് പറയുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ പറ്റി നോക്കുമ്പോൾ ശ്രേഷ്ഠനായ ഒരു വ്യക്തി, തികച്ചും കത്തോലിക്കാ സഭയിൽ തന്നെ ഒരു വ്യത്യസ്തനായ വ്യക്തിത്വമാണ് അദ്ദേഹം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരു കലാകാരനാണ്, കവിയാണ്, അനേകം പാട്ടുകൾ എഴുതിയ വ്യക്തിയാണ്. ക്രിസ്തീയ ലോകത്തിന് നിന്നാമ കീർത്തനം പാടുവാൻ, അതുപോലെ തന്നെ പ്രഭാതത്തിൽ എന്നെ സമർപ്പിക്കുന്നു തുടങ്ങി, അതേപോലെ മേലെ മാനത്തേശു തുടങ്ങി അനേകം കവിതകൾ എഴുതി പാട്ടുകൾ എഴുതിയ ഒരു കവിയാണ് ഇന്ന് നമ്മളോടൊപ്പം ആയിരുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കലാസൃഷ്ടികളെ പറ്റി പറയുമ്പോൾ സിനിമാ ലോകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. സ്വന്തമായി തന്നെ കൽമഴ പെയ്യും മുൻപേ എന്ന ഒരു സിനിമ നമ്മുടെ ക്രിസ്ത്യൻ ലോകത്തിന് വേണ്ടി തന്ന ഒരു വ്യക്തിത്വമാണ്. വിൻസെക്ഷൻ സെമിനാരി പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ അനേകം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ, പ്രധാനപ്പെട്ട പുസ്തകം എന്ന് തോന്നിയത് സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും എന്നുള്ളതാണ്. അതിനകത്ത് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു പുസ്തകത്തെ പറ്റി നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നുന്നു. ആ പുസ്തകത്തെ പറ്റി അവതാരിക എഴുതിയിരിക്കുന്നത് പരേതനായ മുൻ കേരള ചീഫ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ ഡി ബാബു പോൾ ആയിരുന്നു. അദ്ദേഹം ഇതിനെ എഴുതിയിരിക്കുന്നത് ഇസ്രയേൽ മക്കൾ അവരുടെ മരുഭൂ പ്രയാണയാത്രയിൽ ഏകദേശം 40 വർഷത്തോളം അവർ പ്രയാണം ചെയ്തു. അവിടെയൊക്കെ അവർ ദൈവത്തിന്റെ പ്രവൃത്തികൾ കണ്ടു. പക്ഷെ അവർ ദൃശ്യമായി വളരെ അവരുടെ കണ്ണുകൾക്ക്, നഗ്ന നേത്രങ്ങൾക്ക് ദൃശ്യമായി അവർക്ക് കാണുവാൻ കഴിഞ്ഞത് സ്വർഗത്തിൽ നിന്ന് പൊഴിച്ചു കൊടുത്ത മന്നയും അതുപോലെ കാടപ്പക്ഷിയും പാറയിൽ നിന്ന് വന്ന ശുദ്ധജലവും, ഇതുപോലെ അവർക്ക് അവരുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അവർക്ക് കാണുവാൻ കഴിഞ്ഞു ദൈവപ്രവൃത്തിയായിട്ട്. ഇതേപോലെ ഇന്ന് സത്യസുവിശേഷത്തെ ദൈവവചനത്തിൽ നമുക്ക് വേർപെടുത്തിയെടുത്ത് നമുക്ക് മനസ്സിലായ ഏതൊരു സാധാരണ വ്യക്തിക്കും മനസ്സിലാകത്തക്ക രീതിയിൽ വളരെ ലളിതമായ ഭാഷയിൽ ദൈവകൃപയുടെ ദൃഷ്ടാന്തങ്ങളായി അന്ന് ഇസ്രയേൽ മക്കൾക്ക് നൽകിയ മന്നയെ പോലെയും പാറയിൽ നിന്ന് നിറഞ്ഞൊഴുകിയ ജീവന്റെ ജലം പോലെയുമാണ് മനച്ചിക്കലച്ചൻ തന്റെ ഈ സത്യം നിങ്ങളെ സ്വതന്ത്രനാക്കും എന്ന പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്ലോറിയസ് ഗോസ്പൽ അതിന്റെ സത്യസുവിശേഷത്തിന്റെ പ്രയാണമായി പോകുമ്പോൾ ഇതേ പ്രയാണം തന്നെ ബഹുമാനപ്പെട്ട ഫാദർ മൈക്കിൾ പനച്ചിലേക്കൻ ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങി എന്നുള്ളത് ഒരു സന്തോഷം നൽകുന്ന വാർത്തയാണ്. പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ മതിൽ കെട്ടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ഗർജിക്കുന്ന സിംഹത്തിന്റെ സ്വരം എന്ന പോലെ തന്നെ കാലത്തിന്റെ തികവിങ്കൽ കലർപ്പില്ലാത്ത സുവിശേഷത്തിന് മാറ്റലി ഉയർത്തിയ ഒരു ശംഖ നാദമായി മാറിയ വ്യക്തിയാണ് പനച്ചിക്കലച്ചൻ. പ്രത്യേകിച്ച് ഇന്ന് നമ്മളോട് സംസാരിച്ച വിഷയത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്ത ഒന്നാണ് അസത്യത്തിന്റെ പരിണിത ഫലമാണ് പാപം. പാപത്തെ വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ ഏതൊരു വ്യക്തിക്കും പെട്ടെന്ന് മനസ്സിലാക്കത്തക്ക രീതിയിൽ മനസ്സിലാക്കി തരുന്ന ലളിതമായ ഭാഷയില് വചനത്തിന്റെ മുത്തുകളെ അമ്മാനമാടുന്ന വ്യക്തി. അതേപോലെ നോക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ കയ്യിലെ സ്നേഹത്തിന്റെ തൂലികയായി മാറി കവിതയിലൂടെയും കലയിലൂടെയും പുസ്തകങ്ങളിലൂടെയും അക്ഷരത്തെ ആയുധമാക്കി ക്രിസ്തുവിനെ തന്നിലൂടെ ജീവിപ്പിക്കുന്ന ഒരു ഗ്രന്ഥകർത്താവ്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഇന്ന് നമുക്ക് കിട്ടുകയും നമ്മോടൊപ്പം സംഭാഷിക്കുവാനായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും മറുപടി തരികയും ചെയ്യുന്ന ആ മൃദു സ്വരത്തിന്റെ അതുപോലെ തന്നെ ലാവണ്യ സ്വരത്തിന്റെ ഉടമയെ കിട്ടിയത് നമ്മുടെയൊക്കെ ഭാഗ്യമെന്ന് ഞാൻ കരുതുന്നു. മറ്റൊന്ന് പ്രിയരെ, ലോകത്തിലുള്ള അനേക ലക്ഷങ്ങൾ ദിനവും കേൾക്കുന്ന ഒരു ലാവണ്യ സ്വരത്തിന്റെ ഉടമയാണ്. കാരണം ഇദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രയത്നത്തിലൂടെ കത്തോലിക്ക ബൈബിളിന്റെ മലയാളം ഓഡിയോ
വേഷൻ സ്വന്തം ശബ്ദത്തിൽ പുറത്തിറക്കിയുണ്ടായ ആദ്യമായി. അനേകം പേർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സ്വന്തം സ്വരത്തിലൂടെ ദൈവത്തിന്റെ ജീവനുള്ള വചനത്തിന് സ്വന്തം ശബ്ദത്തിന്റെ ശബ്ദം നൽകി ജീവനാക്കി മാറ്റി ഇന്ന് അനേകരിലൂടെ അത് ധ്വനിച്ചുകൊണ്ടിരിക്കുന്നു, അനേകർ അത് കേട്ടുകൊണ്ടിരിക്കുന്നു. പുതിയ മീഡിയ കാലത്തിനൊപ്പം തന്നെ കാലത്തിന്റെ കവിതയായ യേശുവിന്റെ സത്യസുവിശേഷത്തെ ആണ് ഓഡിയോ രൂപത്തിൽ ഇറക്കി കത്തോലിക്ക സമൂഹത്തിൽ നിന്ന് അങ്ങനെ ഒരു കാൽവെപ്പിന് അദ്ദേഹം കാരണമായി തീർന്നു. അതേപോലെ തന്നെ അനേകം കാര്യങ്ങൾ പറഞ്ഞു. മറ്റൊന്ന്, നമ്മുടെ ശ്രോതാക്കൾ പലരും ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെയും വളരെ വളരെ വ്യക്തമായി ഒന്ന് പറയുകയുണ്ടായി, നീ മറ്റൊരു ക്രിസ്തു ആകുക. ക്രിസ്തു നമ്മളെ പഠിപ്പിച്ച എത്ര രത്ന ചുരുക്കമായി പറയുകയാണ്, നീ മറ്റൊരു ക്രിസ്തു ആകുക. ഇറ്റ്സ് വെരി സിമ്പിൾ ആയി നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ക്രിസ്തു നമ്മളിലൂടെ, ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത് എന്താണ്. എന്നിട്ട് നിന്നിലൂടെ ക്രിസ്തു ജീവിക്കട്ടെ. നാം ഓരോരുത്തരും അപ്പൊ ഒരു സത്യ സുവിശേഷമായി മാറണമെന്ന ആ വലിയൊരു ആഹ്വാനമാണെന്ന് നമുക്ക് അദ്ദേഹത്തിലൂടെ കേൾക്കാൻ കഴിഞ്ഞു. പിന്നെ മറ്റൊന്ന്, നമ്മൾ പലപ്പോഴും ചർച്ചകളൊക്കെ കേൾക്കാറുണ്ട്, കത്തോലിക്ക സഭ ഓർത്തഡോക്സിക്കെതിരാണ് അവിടെ സെൻ്റെ സ്കൂളിലെ സി 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 പഠിപ്പീരികളും മറ്റും. അച്ഛനത് വളരെ വ്യക്തമായി പറഞ്ഞു, അത് മനസ്സിലാക്കുന്നതിനുള്ള തെറ്റിദ്ധാരണകളാണ്. ഓർത്തഡോക്സിയും ചുമ്മായ വിശ്വാസവും കത്തോലിക്ക വിശ്വാസവും അത് എല്ലാം തന്നെ ഒന്ന് തന്നെയാണ്. മനസ്സിലാക്കുന്നതിനുള്ള തെറ്റുപറ്റിയാണ്, അപാകതകളാണ്, അത് തിരുത്തി ഇന്ന് കത്തോലിക്ക സഭ തന്നെ അതിനു വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തി സത്യസുവിശേഷം പ്രസംഗിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി പ്രിയ അച്ഛനെ പോലെയുള്ള വ്യക്തിത്വങ്ങളെ ദൈവം ഉപയോഗിക്കുന്നു. തുടർന്നു ദൈവത്തിന്റെ കരം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായി. പരിശുദ്ധ മറിയത്തിന്റെ അതേ ഹൃദയത്തോടുകൂടി തന്നെ യേശുവിനെ ഏറ്റവും കൂടുതൽ അറിഞ്ഞ വ്യക്തിത്വമാണ് പരിശുദ്ധ മറിയം. സ്വന്തം ഉദരത്തിൽ വഹിച്ചു, സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തിയെടുത്തു. ക്രിസ്തുവിന്റെ പരിശുദ്ധ ജീവിതം ആരംഭിക്കുന്നത് തന്നെ പരിശുദ്ധ അമ്മയുടെ ആവശ്യപ്രകാരമാണ്. കാനാവിലെ കല്യാണത്തിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് പരിശുദ്ധ മറിയത്തിന്റെ ഏറ്റവും കൂടുതൽ ക്രിസ്തുവിന്റെ ഹൃദയം അറിഞ്ഞ വ്യക്തി, അതുപോലെ തന്നെ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ ഹൃദയം അറിഞ്ഞ ഒരു വ്യക്തിയായി ഈ ക്രിസ്തീയ ലോകത്ത് വാഴുവാൻ ദൈവം അദ്ദേഹത്തെ കൂടുതൽ ബലവും ശക്തി നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് എന്നിൽ പരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഗ്ലോറിയസ് ഗോസ്പലിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഞാൻ ഈ സമയത്ത് ഗ്ലോറിയസ് ഗോസ്പലിന്റെ പേരിലുള്ള എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് എന്റെ വ്യക്തിപരമായ രീതിയിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. രണ്ടാമതായി നമ്മെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ വൻകരകളിൽ നാനാഭാഗങ്ങളായി പല മീഡിയകളിലൂടെയും സൂം മീറ്റിങ്ങിലും ഫേസ്ബുക്കിലും മറ്റു മീഡിയകളിലൊക്കെയും നമ്മെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സത്യസുവിശേഷത്തിന്റെ ദാഹികളായിരിക്കുന്ന അനേകം പേരുണ്ട്. അവർക്കൊക്കെയും ഞാൻ എന്റെ വ്യക്തിപരമായ പേരിലും ഗ്ലോറിയസ് ഗോസ്പലിന്റെ പേരിലും ഉള്ള എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു. കാരണം നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങൾ ഇതിനു വേണ്ടി ചിലവഴിക്കുന്നു, ഗ്ലോറിയസ് ഗോസ്പലിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഗ്ലോറിയസ് ഗോസ്പൽ ഒരു സംഘടനയല്ല, ക്രിസ്തുവിന്റെ സത്യസുവിശേഷം ലോകത്തെ വിളിച്ചറിയിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച പാസ്റ്റർ ഷിബു പീഡിക്കൽ നേതൃത്വം നൽകുന്ന ഒരു ടീം മാത്രമാണ്. ഇതിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ സഹകരണത്തെ ഞങ്ങൾ എപ്പോഴും ഓർക്കുന്നു. തുടർന്നും നിങ്ങളുടെ സഹകരണം, തുടർന്നുള്ള ദിവസങ്ങളിലെ മീറ്റിംഗുകൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നു തീർച്ചയായും. അതിനാൽ ഞങ്ങൾ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്ന് ഈ മീറ്റിംഗുമായി ബന്ധപ്പെട്ട് ഇതിനെ വളരെ വിജയകരമായി കൊണ്ടുപോകാൻ തക്കവണ്ണം സഹകരിച്ച ഗ്ലോറിയസ് ഗോസ്പലിന്റെ ടീമിലുള്ള എല്ലാ ടീം വർക്കേഴ്സിനും ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തികൾക്കും ഗ്ലോറിയസ് ഗോസ്പലിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ദൈവനാമത്തിലുള്ള നന്ദിയെ ഞാൻ രേഖപ്പെടുത്തുന്നു. താങ്ക് യു സജിച്ചായ. അപ്പൊ നമ്മളുടെ ഈ ഓൺലൈനിലൂടെ ഫേസ്ബുക്കിലൂടെ പോകുന്ന ഈ മീറ്റിംഗ് സമാപനം പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ അച്ഛനെ തന്നെ ക്ഷണിക്കുന്നു. അച്ഛൻ ഞങ്ങളെ ആശീർവദിക്കണം. സ്നേഹസ്വരൂപനായ ത്രിത്യേക ദൈവമേ, നല്ല മണിക്കൂറിനായി നന്ദി പറയുന്നു. ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് പരിശുദ്ധാത്മാവിലൂടെ പ്രചോദിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് നയിക്കുകയും ചെയ്തുവെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾക്ക് അവിടുന്ന് നൽകിയത് ഞങ്ങൾക്ക് മാത്രമുള്ളതല്ലെന്നും അനേകർക്ക് പങ്കുവെക്കാനുള്ളതാണെന്ന് ഞങ്ങൾ അറിയുന്നു. ആ രീതിയിൽ പങ്കുവെക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന്, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഷിബു പിഡികൾ പാസ്റ്ററിനെയും മറ്റ് കൂട്ടുകാരെയെല്ലാം അനുഗ്രഹിക്കണമേ എന്നും
ഈ പ്രവർത്തനങ്ങളെല്ലാം അങ്ങയുടെ തിരുനാമത്തിന്റെ മഹത്വത്തിന് സ്തുതിക്കു വേണ്ടി വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് എനിക്ക് വേണ്ടി എന്നോട് എന്നെ വെൽക്കം ചെയ്ത പ്രിയപ്പെട്ട സഹോദരനെയും നന്ദി പറഞ്ഞവരെയും ഇതിനകത്ത് സഹകരിച്ചവരെയെല്ലാം കർത്താവ് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അനേകരുടെ പ്രചോദനമാണ് ഈ ശുശ്രൂഷ ഭംഗിയായിട്ട് നിർവഹിക്കാൻ സഹായിച്ചത്. പ്രാർത്ഥനയിലൂടെ സഹായിച്ചവര്, പിന്തുണയിലൂടെ സഹായിച്ചവര്, പല രീതിയിൽ സഹായിച്ചവരുണ്ട്. കൂടിയിരിക്കുന്ന സഹോദരങ്ങളെയും ഞാൻ ഓർക്കുന്നു. എല്ലാവരെയും ഓർത്ത് നന്ദി പറയുന്നു. എല്ലാവരെയും അവിടെ നിന്ന് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങെനിക്ക് തന്ന പൗരോഹിത്യ ശുശ്രൂഷ പ്രകാരം ഞാൻ ഇവരെ എല്ലാം അങ്ങയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. അങ്ങയുടെ ആശീർവാദമാണല്ലോ കർത്താവ് എന്നിലൂടെ അങ്ങ് നൽകുന്നത്. കർത്താവായ ശിഷ്യയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.